Good evening, students. Good evening, sir. Good evening, sir. Good evening, sir. Good evening. Good evening, Naga. Speed like what? Good Anisa. Anisa, father, Abia. Anthony, what is the name? Turn out. Sorry. Book a card, Chuchi. Book a pay out of Chuchi. Okay, book a card, Chuchi. In the converse of a statement, if P then Q. Converse of the statement, if P then Q. In the Anna. In the Afla. Converse of the statement, if P then Q. Afla. Done. No. Put another. എന്താണ് കോൺട്രാപോസിറ്റീവ് contrapositive of if p then q എന്താ ബിയ contrapositive of if p then q അറിയില്ല സർ അറിയില്ല contrapositive of if p then q എന്താ അനീസ if negation of q then negation of p If negation of Q, then negation of P. Okay, if negation of Q, then negation of P. Sorry. എങ്ങനെയാ നെഗേഷൻ ഉണ്ടാക്കണേ നെഗേഷൻ നമ്മൾ എഴുതുന്ന എങ്ങനെയാ സൂചു നെഗേഷൻ എഴുതാനുള്ള മാർഗം ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് it is not the case that evada cherkanam krutyamayittu parayada it is not the case that evada cherkanam p ku munbu cherkanam seri allengi vera margam you know not evada cherkanam p ku munbu not p ku munbu illa not p kayinde p kayinatta 3 is an odd number നീ ഒന്ന് പറഞ്ഞേ പി അതാണ് കേട്ടോ ത്രീ ഈസ് ആൻ ഓഡ് നമ്പർ അപ്പൊ പി കഴിഞ്ഞിട്ടാണോ ചേർക്കണേ അല്ലല്ലോ അല്ല അപ്പൊ എന്റെ എന്താ ഉത്തരം എവിടെ ആയിരിക്കും നോട്ട് ചേർക്കണേ ഇവിടെ ആവശ്യമായിട്ട് വരുന്ന എടുത്തോ കൃത്യമായ സ്ഥലത്ത് അപ്രോപ്രിയേറ്റ് പ്ലേസ് ചേർക്കണം കേട്ടോ മനസ്സിലായോ നെഗറ്റീവ് കിട്ടത്തക്ക രീതിയിൽ കൃത്യമായ പ്ലേസിൽ വേണം നമുക്ക് ചേർക്കാനായിട്ട് ശരി ആൻഡ് ആൻഡ് ചേർത്തുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുന്ന എപ്പോഴായിരിക്കും രണ്ട് സ്റ്റേറ്റ്മെന്റിനെ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിച്ചിരിക്കുന്നു ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുന്നത് എപ്പോഴാണ് എപ്പോഴാണ് നുസ്ര ആൻഡ് ചേർത്തുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുന്നത് രണ്ടും ട്രൂ ആണെങ്കിൽ ഫാൾസ് ആവുന്നതോ ഒരെണ്ണം ഫാൾസ് ആണെങ്കിൽ ഫാൾസ് വേറെ ഉണ്ടോ രണ്ടും ഫാൾസ് ആണെങ്കിലോ ഫാൾസ് ആയിരിക്കും എപ്പോഴാണ് ഓറ് കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുന്നത് ഓറ് ചേർത്തുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുന്ന എപ്പോഴല്ലോ
ഒരെണ്ണം ട്രൂ ട്രൂ ആകുമ്പോ അല്ലെങ്കിൽ രണ്ടും ട്രൂ ആകുമ്പോ. ഒരെണ്ണം ട്രൂ ആകുമ്പോൾ അല്ലെങ്കിൽ രണ്ടും ട്രൂ ആകുമ്പോൾ. ശരി, നമ്മൾ ഇന്നലെ എവിടെ നിർത്തി എന്ന് പറഞ്ഞു? എവിടെയാണ് നിർത്തിയത്? ആ എക്സസൈസ് ആണോ ചെയ്തുകൊണ്ടിരുന്നത്? 14.4 ആണോ? പെട്ടെന്ന് പറ. ദേവിക, എവിടെയാ ദേവിക നിർത്തിയെ? 14.4 ആണ് സർ. ഏത് ക്വസ്റ്റൻ ലാസ്റ്റ് ചെയ്തേ? തേർഡ് ചെയ്തു, ഇനി ഫോർത്ത് ആണ് ചെയ്യാനുള്ളത്. ശരി, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ വായിച്ചോ കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനില്ലെങ്കിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ വായിച്ചോളുക. ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇൻ എ ആൻഡ് ബി, രണ്ട് സബ് പാർട്ട് ആണ് എ ആൻഡ് ബി. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ആസ് കോൺട്രാപോസിറ്റീവ് ഓർ കോൺവേഴ്സ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ താഴെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും രണ്ടും. അത് കോൺട്രാപോസിറ്റീവ് ആണോ കോൺവേഴ്സ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ എ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതിന്റെ താഴെ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കി. ഇഫ് യു ലീവ് ഇൻ ഡൽഹി ദെൻ യു ഹാവ് വിന്റർ, ദെൻ യു ഹാവ് വിന്റർ ക്ലോസ്. ഇഫ് യു ഡു നോട്ട് ഹാവ് വിന്റർ ക്ലോസ് ദെൻ യു ഡു നോട്ട് ലീവ് ഇൻ ഡൽഹി. ഇഫ് യു ഹാവ് വിന്റർ ക്ലോസ് ദെൻ യു ലീവ് ഇൻ ഡൽഹി. അതുമായിട്ട് കണക്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതുമായിട്ട് കണക്ട് ചെയ്തുള്ള രണ്ട് കാര്യങ്ങളാണ് തന്നേക്കണേ. നമുക്ക് അറിയേണ്ടത് അത് കോൺട്രാപോസിറ്റീവ് ആണോ കോൺവേഴ്സ് ആണോ എന്നറിയണം. നാലില് എ പാർട്ടിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നാലിൽ എ പാർട്ടിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കോൺട്രാപോസിറ്റീവ് ആണോ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കോൺട്രാപോസിറ്റീവ് ആണോ കോൺവേഴ്സ് ആണോ? ഏതാൽവാനെ? നീ ഇത്ര നേരം ക്വസ്റ്റ്യൻ വായിച്ചില്ലല്ലോടാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കണമെന്നേ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാതെ ചുമ്മാ ഇരിക്കരുത്. ചുമ്മാ കേട്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അത് നിങ്ങൾ കൊച്ചു പിള്ളേരല്ല, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരം ചെയ്യണം. എന്തായിരിക്കും അത് വരുന്നത്? ഫ്രസിനെ കോൺട്രാപോസിറ്റീവ്. രണ്ടിന്റെയും നെഗേഷൻ ആണ് വന്നേക്കണേ അല്ലെ. രണ്ടാമത്തിൽ ആദ്യം പറഞ്ഞേക്കണേ ഇഫ് യു ഡു നോട്ട് ഹാവ് വിന്റർ ക്ലോത്ത്സ്. അപ്പൊ രണ്ടാമത്തെ നെഗേഷൻ ആണ് ആദ്യം പറഞ്ഞേക്കണം കേട്ടോ. രണ്ടാമത്തെ നെഗേഷൻ, ഇഫ് യു ഡു നോട്ട് ഹാവ് വിന്റർ ക്ലോത്ത്സ് ദെൻ യു ഡു നോട്ട് ലിവ് ഇൻ ഡൽഹി. നെഗേഷൻ ഓഫ് ക്യൂ, നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺട്രാപോസിറ്റീവ് ആണ്, കോൺട്രാപോസിറ്റീവ്. ഒന്നാമത്തേത് കോൺട്രാപോസിറ്റീവ്. അതിൽ രണ്ടാമത്തേത് If you have winter clothes, then you live in Delhi. എന്താ ആയിരിക്കും രണ്ടാമത്തേത്? എന്താ അൻമരിയ? കോൺവേഴ്സ്. നേരെ തിരിച്ചു പറഞ്ഞിരിക്കുവാണ്, രണ്ടാമത്തേനകത്ത് നേരെ തിരിച്ചു പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ അത് കോൺവേഴ്സ് ആണ്. രണ്ടാമത്തേത് കോൺവേഴ്സ്, ആദ്യത്തേത് കോൺട്രാപോസിറ്റീവ് ആണ്. നാലിൽ ബി ക്വസ്റ്റ്യൻ വായിച്ചിടുക കേട്ടോ. ചോദിക്കുന്നവർ പറയണം, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് കോൺട്രാ പോസിറ്റീവ് ആണോ കോൺവേഴ്സ് ആണോ എന്ന് എഴുതിയിട്ടുക തന്നിരിക്കുന്ന കാര്യങ്ങൾ. എന്താ നന്ദന ആദ്യത്തേത്? ഇഫ് എ ക്വാഡ്രിലാറ്ററൽ ഇസ് എ പാരലോഗ്രാം ദെൻ ഇറ്റ്സ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ആദ്യത്തേത് കോൺട്രാപോസിറ്റീവ്. ആദ്യത്തേത് കോൺട്രാപോസിറ്റീവ്. ആദ്യത്തേത് കോൺട്രാപോസിറ്റീവ് എഴുതിക്കൊള്ളുക കേട്ടോ. കോൺട്രാപോസിറ്റീവ് രണ്ടാമത്തേത് എന്താ അനീറ്റ? രണ്ടാമത്തേതാ കോൺവേഴ്സ്. കോൺവേഴ്സ് ആദ്യത്തേത് കോൺട്രാ പോസിറ്റീവ് ആണ്, രണ്ടാമത്തേതാണ് കോൺവേഴ്സ്.
contrapositive converse. അടുത്ത ഹെഡിങ് കൊടുത്തോളൂ കേട്ടോ. വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ ആൻഡിന്റെയും ഓറിന്റെയും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ ഒന്നാമത്തത് വാലിഡിറ്റി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് ആൻഡ്. വാലിഡിറ്റി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് ആൻഡ്. വാലിഡിറ്റി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് ആൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് കേട്ടോ. ആൻഡ് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുകയും ചെയ്തതാണ്, ആൻഡ് ചേർത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്, ആൻഡ് ചേർത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുന്ന എപ്പോഴാണ്? പി ആൻഡ് ക്യു. പി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാണും, ക്യു വേറൊരു സ്റ്റേറ്റ്മെന്റ് കാണും. പി ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ക്യൂ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടുകടേയും കൂട്ടിച്ചേർത്ത് പി ആൻഡ് ക്യൂ എന്ന് പറയും. ഇത് എപ്പോഴാണ് കറക്റ്റ് ആവുന്നത് ഭീമ? പി ആൻഡ് ക്യു കറക്റ്റ് ആവുന്ന എപ്പോഴാണ്? അല്ല, അതിന് ഉത്തരം പറഞ്ഞു കുഴപ്പമില്ല ഭീമ. ഇപ്പൊ ജോയിൻ ചെയ്ത് ഉത്തരം പറഞ്ഞു തടസ്സമുള്ള കാര്യമല്ല കേട്ടോ. അങ്ങനെ ഞാൻ ചോദിക്കോ, മറച്ചുനോക്കി പറയണ്ടേ, നേരത്തെ പഠിപ്പിച്ചേക്കണ കാര്യം ഭീമ. സാർ ഒന്നുകൂടി ചോദിക്കോ. ആൻഡ്, ആൻഡ് ചേർത്തുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുന്ന എപ്പോഴാണ്? ആൻഡ് ചേർത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്, ആൻഡ് ചേർത്ത് വരുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ട്രൂ ആകുന്നത് എപ്പോഴാണ്? രണ്ടും ട്രൂ ആകുമ്പോൾ. ഇത്ര മാത്രം സമയം എന്തിനാ എടുക്കണേന്? രണ്ടും ട്രൂ ആകുമ്പോൾ, രണ്ടും ട്രൂ ആകുമ്പോൾ. ഒരെണ്ണം ഫാൾസ് ആണെങ്കിലോ? ഒരെണ്ണം ഫാൾസ് ആണെങ്കിൽ അത് തെറ്റായിരിക്കും അല്ലെ. ഫാൾസ് ആണെങ്കിൽ തെറ്റായിരിക്കും. ശരി, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. അക്കാര്യം തന്നെയാണ് പറഞ്ഞത് കേട്ടോ. If P and Q are two statements, താഴെ എഴുതുക കേട്ടോ. If P and Q are two statements, if P and Q are two statements, then in order to show that the statement, then in order to show that the statement, then in order to show that the statement, in order to show that the statement, ഇങ്ങനെ എഴുതണം കേട്ടോ. പി ഒരു ഇൻവെർട്ടർ കോമ എഴുതണം. പി ആൻഡ് ക്യു ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇൻ ഓർഡർ ടു ഷോ ദാറ്റ് ദി സ്റ്റേറ്റ്മെന്റ് പി ആൻഡ് ക്യു ഈസ് ട്രൂ, ഈസ് ട്രൂ, ഈസ് ട്രൂ കോമ ഇട്ടിട്ട് താഴെ എഴുതരെ ഷോ ദാറ്റ്, ഷോ ദാറ്റ് P is true, so that Q is true. And ചേർത്തുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ, ആൻഡ് ചേർത്തുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെന്ന് കാണിക്കണം. ആൻഡ് ചേർത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് പി ആൻഡ് ക്യൂ, പി ആൻഡ് ക്യൂ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് കാണിക്കണമെങ്കിൽ പി ട്രൂ ആണെന്ന് പറയണം. അതുപോലെ തന്നെ ക്യൂവും ട്രൂ ആണെന്ന് പറയണം. പിയും ട്രൂ ആകണം, ക്യൂവും ട്രൂ ആകണം. നേരത്തെ പറഞ്ഞു തന്നെയാണ് കേട്ടോ. എന്നാലും ഒന്നുകൂടെ ഇവിടെ കിടന്നോട്ടെ, നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും. രണ്ടാമത്തത് വാലിഡിറ്റി ഓഫ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ഓർ. രണ്ടാമത്തത് വാലിഡിറ്റി, വാലിഡിറ്റി ഓഫ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ഓർ.
validity of statement with the or. എപ്പോഴാ ആലിയ ഓറ് ചേർത്തുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാവുന്നത്? അൽഫിയ ഓറ് ചേർത്തുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാവുന്ന എപ്പോഴാണ്? രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആയിട്ടുണ്ടെങ്കിൽ ട്രൂ ആവും, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ടുണ്ടെങ്കിൽ ട്രൂ ആവും. രണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ടുണ്ടെങ്കിൽ ട്രൂ ആവും, ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ടുണ്ടെങ്കിലും ട്രൂ ആകും. പിന്നെ എപ്പോഴായിരിക്കും തെറ്റണത്? രണ്ടും ഫോൾസ് ആവുമ്പോൾ തെറ്റില്ലേ? രണ്ടും ഫോൾസ് ആകുമ്പോൾ തെറ്റും. ശരി, രണ്ടും ഫോൾസ് ആകുമ്പോൾ തെറ്റും. അപ്പൊ എഴുതിക്കോ, ഇഫ് പി ആൻഡ് ക്യു ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. മുകളിൽ എഴുതിയ പോലെ തന്നെ കേട്ടോ, ആദ്യം എഴുതിയ പോലെ തന്നെ എഴുതുക. If P and Q are two statements, then if P and Q are two statements, then in order to show that, then in order to show that the statement, P or Q, in order to show that the statement P or Q, if p and q are two statements, then in order to show that the statement p or q is true, in order to show that the statement p or q is true, we must show that at least one of P comma Q is true. At least one of P comma Q is true. At least one of the churingi doranagrin at all. P lo Q below. Churingi the oranamangalim shiriavana. Churingi the oranam shiriavana on the end of shiriavang at all. Le. Churingi the oranamangalim shiriavana another. Churingi the oranamangalim shiriavaga. Hold random karakayan or polla. At least one of them is true. At least one of P comma Q is true. ഇതിനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതായിരുന്നു കേട്ടോ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, പ്രോബ്ലം ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് മൂന്നാമത്തത്, വാലിഡിറ്റി ഓഫ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ഇഫ് then, if then, validity of statement with the if then. If p and q are two statements, If P and Q are two statements, then to prove the validity of the statement, if P then Q, If P then Q, we must use any one of the following methods. We must use any one of the following methods. അപ്പോൾ ആൻഡിന്റെ കാണിക്കണമെങ്കിൽ രണ്ടും ശരിയാണെന്ന് പറയണം കേട്ടോ. ആൻഡ് ട്രൂ ആണെന്ന് പറഞ്ഞെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെന്ന് പറയണം. ഓർ ട്രൂ ആണെന്ന് പറഞ്ഞെങ്കിൽ ചുരുങ്ങിയത് ഒരെണ്ണമെങ്കിലും ശരിയായിട്ട് വരണം. ഇഫ് ദെൻ ട്രൂ ആണെന്ന് പറയണമെങ്കിൽ താഴെ പറയുന്ന മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. പല മാർഗങ്ങളുണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞേക്കണേ. ക്വസ്റ്റിനകത്ത് മാർഗം പറയുകയാണെങ്കിൽ ആ മാർഗം തന്നെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം. അതിനകത്ത് ഒന്നാമത്തെ മാർഗമാണ് ആ മൂന്നിൽ ഒന്ന് കേട്ടോ. സബായിട്ട് നമ്പർ ഇട്ട് എഴുതുക. മൂന്നിൽ ഫസ്റ്റ് ആണ് ഡയറക്റ്റ് മെത്തേഡ്.
മൂന്നിൽ ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, അതിന്റെ നേരെ ഇങ്ങനെ എഴുതിക്കോ, ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. പി ഇംപ്ലൈസ് ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ, ഡയറക്റ്റ് മെത്തേഡ് പി ഇംപ്ലൈസ് ക്യൂ. പി ഇംപ്ലൈസ് ക്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും കേട്ടോ, പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും, എന്നിട്ട് ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അതോടെ വേണമെങ്കിൽ താഴെ എഴുതി വെച്ചേരെ, അതോടെ താഴെ എഴുതി വരെ. ദാറ്റ് ഈസ് അസ്യൂം ദാറ്റ്, assume that p is true, assume that p is true, then we have to show that q is true, we have to show that q is true. p true aanennu edukkum, adinu shesham q true aanennu prove cheyanam, adana direct method ennu parayunnathu. direct method പി ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു, ഡയറക്റ്റ് മെത്തേഡ്. രണ്ടാമത്തേത് കോൺട്രാപോസിറ്റീവ് മെത്തേഡ്, രണ്ടാമത്തേത് കോൺട്രാപോസിറ്റീവ് മെത്തേഡ്. കോൺട്രാപോസിറ്റീവ് മെത്തേഡ് അതെങ്ങനെയായിരിക്കും പിള്ളേരെ ചെയ്യണത്? കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എങ്ങനെയായിരിക്കും ചെയ്യണേ? നിങ്ങൾക്ക് അറിയാലോ കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താന്നാ, എന്തായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യണത് കോൺട്രാ പോസിറ്റീവ് മെത്തേഡിനകത്ത്? എന്തായിരിക്കും സാലിഹെ? എന്താ സാലിഹെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അപ്പൊ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? Assume that negation of Q is true. Assume that Q is? Q is true. Q is? True. True or not? Negation of Q no remain the negation of Q no remain false, of course. Assume that Q is false. Q tettaan irukum. Q tettaan nu nammal assume cheyikkatto. Assume that Q is false. നമുക്ക് എന്ത് കാണിക്കണം? വി ഹാവ് ടു ഷോ ദാറ്റ്. എന്ത് പ്രൂവ് ചെയ്യും? എന്തായിരിക്കും സലിഹെ? അസ്യൂം ദാറ്റ് ക്യൂ ഈസ് ഫാൾസ്, ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് പി ഈസ് ഫാൾസ്, പി ഈസ് ഫാൾസ്. ഇതാണ് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്യൂ തെറ്റാണെന്ന് എടുക്കും, ക്യൂ തെറ്റാണെന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യും? പി തെറ്റാണെന്ന് പ്രൂവ് ചെയ്യും. ക്യൂ തെറ്റാണെങ്കിൽ പി തെറ്റാണ്, അതിന്റെ അർത്ഥം ക്യൂ ശരിയാണെങ്കിൽ പി ശരിയാണ്. കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എന്ന് പറയും. ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, കോൺട്രാപോസിറ്റീവ് മെത്തേഡ് ഉണ്ട്. മൂന്നാമത്തേതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്, കോൺട്രഡിക്ഷൻ മെത്തേഡ് മൂന്നാമത്തേത്. കോൺട്രഡിക്ഷൻ മെത്തേഡ് എഴുതി കേട്ടോ. അസ്യൂം ദാറ്റ് പി ഈസ് ട്രൂ ആൻഡ് അസ്യൂം ദാറ്റ് പി ഈസ് ട്രൂ ആൻഡ് ക്യൂ ഈസ് ഫാൾസ്. പി ട്രൂവും ക്യൂ തെറ്റുമാണെന്ന് അസ്യൂം ചെയ്യും. അസ്യൂം ദാറ്റ് പി ഈസ് ട്രൂ ആൻഡ് ക്യൂ ഈസ് ഫാൾസ്. Assume that P is true and Q is false. Comma, obtain a contradiction. Comma, obtain a contradiction. Comma, obtain a contradiction. P is true and Q is false. Contradiction kittum. Enna pillare contradiction nu paranja? Indante meaning a contradiction. നമ്മള് നിങ്ങൾ കോൺട്രഡിക്ഷനും പ്രൂവ് ചെയ്തിട്ടുണ്ടോ? കോൺട്രഡിക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഫിസിക്സിനൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടോ? കോൺട്രഡിക്ഷൻ മെത്തേഡ് ഇല്ല ഇല്ല. മാത്സ് പ്രൂവ് ചെയ്തിട്ടുണ്ടോ?
മാത്തമാറ്റിക്സിൽ കോൺട്രഡിക്ഷൻ മെത്തേഡ് പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. റൂട്ട് ടു ഇറാഷണൽ നമ്പർ ആണെന്നുള്ള പ്രൂവ് ചെയ്തിട്ടുണ്ടോ? റൂട്ട് അല്ല, റൂട്ട് ടു ഇസ് ഇറാഷണൽ, റൂട്ട് ടു ഇസ് ഇറാഷണൽ നമ്പർ പ്രൂവ് ചെയ്തിട്ടുണ്ടോ? റൂട്ട് ടു ഇസ് ഇറാഷണൽ നമ്പറിന്റെ പ്രൂഫ് പത്താം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? പത്താം ക്ലാസ്സിൽ പഠിക്കാണ്ടിരിക്കാൻ സാധ്യതയില്ലല്ലോ. പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ പ്രൂഫ് പഠിക്കുമല്ലോ. റൂട്ട് ടു ഇസ് ഇറാഷണൽ നമ്പർ ഉണ്ടോ? പഠിച്ച പ്രൂഫ് എനിക്കറിയണ്ട, പഠിച്ചതായിട്ട് ഓർക്കണോന്ന് മാത്രം പറഞ്ഞാൽ മതി. പഠിച്ചിട്ടുണ്ട്, ശരി. ഓർമ്മ അല്ല, പഠിച്ചിട്ടുള്ളവർ ദൈവിക്ക് റൂട്ട് ടു ഇസ് ഇറാഷണൽ നമ്പർ പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നവരും ദൈവിക്ക്. ശരി, ഏതായാലും കുറച്ച് കൈയുണ്ട്. റൂട്ട് ടു ഇസ് ഇറാഷണൽ നമ്പർ, അത് നമ്മൾ എങ്ങനെയാ ചെയ്തേന്ന് എന്തെങ്കിലും ചെറിയ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എങ്ങനെയാ ഫർസിനെ ചെയ്തേ? ആദ്യം റാഷണൽ നമ്പർ ആണ് അസ്യൂം ചെയ്യുക. ആ ഓക്കെ, ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്തെടുക്കും? അതിന്റെ ഓപ്പോസിറ്റ് റാഷണൽ ആണെന്ന് എടുക്കും. എന്നിട്ട് എന്ത് കിട്ടും? നമ്മൾ എടുത്തേക്കണത് തെറ്റാണെന്ന് കിട്ടും, എടുത്തേക്കണത് തെറ്റാന്ന് കിട്ടും കേട്ടോ. റൂട്ട് ടു ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എഴുതൊന്നും വേണ്ട കേട്ടോ പിള്ളേരെ, ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതാണത്. റൂട്ട് ടു ഈസ് ആൻ ഇറാഷണൽ നമ്പർ, ഞാൻ ജസ്റ്റ് പറയുന്നൊന്ന് മാത്രമേ ഉള്ളൂ. റൂട്ട് ടു ഈസ് ആൻ ഇറാഷണൽ നമ്പർ, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ പ്രൂഫിനകത്ത് നമ്മൾ ആദ്യം എടുക്കുന്നത് റൂട്ട് ടു ഈസ് എ റാഷണൽ നമ്പർ എന്ന് എടുക്കും. റൂട്ട് ടു ഒരു റാഷണൽ നമ്പർ ആണെന്ന് എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് ചെയ്തു പോകും. അപ്പൊ നമ്മൾ തെറ്റാണ് എടുത്തേക്കണം കേട്ടോ, തെറ്റാണ് എടുത്തേക്കണത് അല്ലെ. റൂട്ട് ടു ഇറാഷണൽ നമ്പർ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു തെറ്റാണ്, റൂട്ട് ടു റാഷണൽ നമ്പർ ആണ്. അപ്പൊ റാഷണൽ നമ്പർ ആണെങ്കിൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ചെയ്തു പോണത്. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നറിയാമോ? നമ്മൾ എടുത്തു വരുന്നത് ഒരു തെറ്റാണെന്ന് കിട്ടും, ഒരു കോൺട്രഡിക്ഷൻ കിട്ടും, കോൺട്രഡിക്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ എടുത്തേക്കേണ്ട തെറ്റാന്ന് തോന്നുന്നു കോൺട്രഡിക്ഷൻ കിട്ടുമ്പോൾ. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? റൂട്ട് ടു ഈസ് ആൻ ഇറാഷണൽ നമ്പർ ആണ്. അത് അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. കോൺട്രഡിക്ഷൻ, അതായത് നമ്മൾ എടുക്കുന്ന കാര്യം നമ്മളിപ്പോ തെറ്റാങ് എടുക്കും, തെറ്റെടുക്കും, എന്നിട്ട് വീണ്ടും തെറ്റാന്ന് കിട്ടും, അപ്പൊ ശരിയിലേക്ക് പോകും കേട്ടോ. അതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. കോൺട്രഡിക്ഷൻ മെത്തേഡ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്ന പ്രതീക്ഷിക്കാം. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പൊ എഴുതിയേക്കണ മൂന്ന് കാര്യങ്ങളും ഒരു എക്സാമ്പിളിലൂടെ ഒന്നുകൂടി പറയാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കുകയും ഷോ ദാറ്റ് ദി സ്റ്റേറ്റ് ഇതെല്ലാം എഴുതിയില്ലേ? ഇത്ര എഴുതിയേക്കണല്ലേ ബുക്കിനകത്ത്? ശരി, മൂന്നാമത്തെ ഉണ്ട് കേട്ടോ ബോർഡില്. ഷോ ദാറ്റ് ദി സ്റ്റേറ്റ്മെന്റ് ഇൻവെർട്ടർ കോമിൽ കേട്ടോ. ഇഫ് എക്സ് ഈസ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ് if x is a real number such that if x is a real number such that x cube plus 4x equal to 0 then x is zero. ഇത്രയുമാണ് ഓട്ടോ സ്റ്റേറ്റ്മെന്റ്. ഇഫ് എക്സ് ഈസ് എ റാഷണൽ നമ്പർ സച്ച് ദാറ്റ് x cube plus 4x equal to 0 then x is 0. താഴെ എഴുതുക ഈസ് ട്രൂ, ഈസ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം കേട്ടോ. ഈസ് ട്രൂ ബൈ ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, രണ്ട് മെത്തേഡ് ഓഫ് കോൺട്രാ പോസിറ്റീവ്, മൂന്നാമത്തേത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കുക. എന്താ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്? ഇഫ് എക്സ് ഈസ് എ റിയൽ നമ്പർ, x ഒരു റിയൽ നമ്പർ ആണ്, സച്ച് ദാറ്റ് x cube plus 4x equal to 0
x is a real number such that x cube plus 4x equal to 0 anganeyanengil x is a real number such that x cube plus 4x equal to 0 anengil then x is 0 aa statement true aanu prove cheyanam if then statement aanu to if then statement aanu thannirikkunnathu if then statement true aanu prove cheyan moonu margangal nammal ippo ezhuthittund moonu margangal onnaanu direct method rendu contradiction method moonu contra positive method ee moonu margathilum idu ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കണേ ഒന്ന് ഞാൻ ചെയ്യാം കഴിഞ്ഞിട്ട് എഴുതാൻ മതി കേട്ടോ ഒന്നാമത്തേത് ഡയറക്റ്റ് മെത്തേഡ് ആണ് ഡയറക്റ്റ് മെത്തേഡ് നിങ്ങൾ ആ ഡയറക്റ്റ് മെത്തേഡ് ആണ് നമ്മൾ എഴുതി വെച്ചേക്കണം നോക്കുക കേട്ടോ ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് ഇവിടുത്തെ പി എം ക്യു ഒക്കെ ഒന്ന് പറഞ്ഞു തന്നെ പി എം ക്യു ഒക്കെ നമുക്ക് ആദ്യം എടുത്തെഴുതാം പി എന്താണ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ അത് ഒരു മെത്തേഡിൽ എഴുതിയാൽ മതി കേട്ടോ എല്ലാത്തിലും കോമൺ അല്ലേ ഒരു മെത്തേഡിൽ എഴുതിയാൽ മതി പി എം ക്യു ഒക്കെ എന്താ നെസ്റിൻ ഇവിടുത്തെ പി നെസ്റിൻ ഇഫ് x ഈസ് എ റിയൽ നമ്പർ such that x cube plus 4x is equal to 0 ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ x ഈസ് എ റിയൽ നമ്പർ such that x cube plus 4x is equal to 0 ആദ്യം പറഞ്ഞ ഇപ്പൊ പറഞ്ഞ നമ്മൾ വ്യത്യാസം മനസ്സിലായോ ആ ഇഫ് പി എന്നല്ലേ പറഞ്ഞത് ഇഫ് എന്റെ കൂടെ വരില്ല കേട്ടോ ഇഫ് പി ദെൻ ക്യൂ എന്നാണ് ഇഫ് കഴിഞ്ഞിട്ടുള്ളതാണ് പി ഇഫ് കഴിഞ്ഞിട്ടുള്ളതാണ് പി അപ്പൊ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഈസ് എ റിയൽ നമ്പർ എക്സ് ഈസ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ് എക്സ് ക്യൂബ് പ്ലസ് ഫോർ എക്സ് ഈക്വൽ ടു സീറോ Then, statement Q എന്തായിരിക്കും നസ്രിനെ x is 0 x equal to 0 കേട്ടോ x is 0 അല്ലെങ്കിൽ x equal to 0 എങ്ങനെ എഴുതാലും കുഴപ്പമില്ല കേട്ടോ പിള്ളേരെ x equal to 0 ഇതാണ് സ്റ്റേറ്റ്മെന്റ് ക്യൂ രണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തുട്ടോ പി യും ക്യൂവും നമുക്ക് തന്നിരിക്കുന്ന ഇഫ് പി ദെൻ ക്യൂ അതായത് ഇഫ് ദെൻ സ്റ്റേറ്റ്മെന്റ് ആണ് അതിനകത്ത് ഞാൻ സ്റ്റേറ്റ്മെന്റ് പിയും സ്റ്റേറ്റ്മെന്റ് ക്യൂവും എടുത്തെഴുതിയിരിക്കുകയാണ് ഇത് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് വെച്ച് ചെയ്യുന്നു കേട്ടോ ഡയറക്റ്റ് മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാ ചെയ്യുന്നത് എന്താ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാനുള്ള മാർഗം മുസ്തഫ ആദ്യം നമ്മൾ എന്തെടുക്കും ഡയറക്റ്റ് മെത്തേഡിനകത്ത് പി ട്രൂ ആണെന്ന് എടുക്കും കേട്ടോ ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞതാണ് അസ്യൂം പി ഈസ് ട്രൂ അസ്യൂം പി ഈസ് ട്രൂ അതാണ് ഡയറക്റ്റ് മെത്തേഡ് x is a real number that is x is a real number ana such that x cube plus 4x equal to 0 p is true nu parnadengil x cube plus 4x equal to 0 idu satisfy oru number ana x nanu parnayekana to alle ee equation satisfy cheyuna oru number ana x adana nammalku parnadirikkana p p true aanana nammal assume cheedu x cube plus 4x equal to 0 idu solve cheyanam solve cheyanalla margam ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ് എക്സ് ഈക്വൽ ടു സീറോ എന്നാണ് കിട്ടേണ്ടത് ഇതിന്റെ ഒരു സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു സീറോ നമുക്ക് കിട്ടണം ഇത് എങ്ങനെ സോൾവ് ചെയ്യാം ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മാർഗം എന്താ എന്ത് ചെയ്യാ ബിയ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒരു സെക്കൻഡ് മക്കളെ അബിയാ ഞാൻ സോൾവ് ചെയ്യാത് എന്തോ അറിയില്ല അറിയില്ല എന്നോ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് അബിയാ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇനി ശരിയാവില്ല അബിയാ ഇതൊക്കെ പഠിക്കാണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഇത് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ അറിയില്ലെങ്കിൽ പഠിച്ചോളണം എന്ത് ചെയ്യാം എന്താ സോജു സോൾവ് ചെയ്യാനുള്ള മാർഗം എക്സിന്റെ വില കണ്ടുപിടിക്കണതിനകത്ത് എക്സ് ഈസ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ് എക്സ് ക്യൂബ് പ്ലസ് ഫോർ എക്സ് ഈക്വൽ ടു സീറോ
എക്സ് ക്യൂബ് പ്ലസ് ഫോർ എക്സ് ഈക്വൽ ടു സീറോ, ആ ഇക്വേഷൻ ശരിയാകുന്ന ഒരു റിയൽ നമ്പർ ആണ് എക്സ് എന്നാണ് തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ സീറോ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. എക്സ് ക്യൂബ് പ്ലസ് ഫോർ എക്സ് ഈക്വൽ ടു സീറോയുടെ സൊല്യൂഷൻ കാണണം. എന്ത് ചെയ്യാം? ഇക്വേഷനിൽ എക്സ് പുറത്തെടുക്കാൻ പറ്റില്ലേ? എക്സ് പുറത്തെടുക്കാം. എക്സ് പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് ഫോർ. എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ. അടുത്ത സ്റ്റെപ്പ് എന്ത് പറയാം? x is equal to 0. X equal to 0 അല്ലെങ്കിൽ x plus 4 is plus x square plus 4 is plus 0. x square plus 4 equal to 0. ഇതിന്റെ പ്രോഡക്റ്റ് സീറോ ആണെങ്കിൽ, പ്രോഡക്റ്റ് സീറോ ആണെങ്കിൽ ഓരോ ടേമും സീറോ ആയിരിക്കും അല്ലെ? പ്രോഡക്റ്റ് സീറോ ആണെങ്കിൽ ഓരോ ടേമും സീറോ ആകും. x സീറോ ആകാം അല്ലെങ്കിൽ x square plus 4 സീറോ ആകാം. അപ്പൊ നമുക്ക് x equal to 0 കിട്ടിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ x square plus 4 എപ്പോഴാ സീറോ ആവണത്? x സ്ക്വയർ പ്ലസ് ഫോർ എപ്പോ സീറോ ആകും? എപ്പോഴാ അലീന? അലീന സമദ്? ആ പെട്ടെന്ന് പറ. അതിന്റെ സൊല്യൂഷൻ എന്താണ്? ആദ്യത്തത് എക്സ് ഈക്വൽ ടു സീറോ എന്ന് ഡയറക്റ്റ് കിട്ടി, രണ്ടാമത്തത് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ എന്ന് നടക്കുന്നത്. അതിനകത്ത് എന്ത് കിട്ടും? അല്ലെങ്കിൽ എന്റെ സൊല്യൂഷൻ എന്താണ്? എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് അറിയേണ്ടത്. അറിയില്ല. എന്താ ഡെല്ല? x സ്ക്വയർ മൈനസ് ഫോർ ആവും. അപ്പോൾ x എന്താവും? അറിയണം ഇതല്ല, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചേക്കണതാ കേട്ടോ. പഠിപ്പിക്കാത്ത കാര്യമല്ല ഇത്, നിങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങളല്ല ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മുമ്പ് പഠിച്ച കാര്യങ്ങൾ നമുക്ക് അറിയാതിരിക്കണം. ഇല്ലേ നമ്മൾ പഠിക്കണേ? ഇങ്ങനെ അറിയാണ്ടായി പോകാൻ വേണ്ടിയല്ലോ നമ്മൾ പഠിക്കണത്. എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഫോർ, അതിന്റെ റൂട്ട് എന്ത് വരും? എഴുതണ്ട പിള്ളേരെ, എഴുതണ്ട എഴുതണ്ട. എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഫോർ എഴുതണ്ട കേട്ടോ. ആ പറഞ്ഞോടല്ല, എക്സ് ഈക്വൽ ടു ഫോർ ഐ. എക്സ് സ്ക്വയർ മൈനസ് ഫോർ ആണെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കണ്ടല്ലോ? റൂട്ട് ഓഫ് മൈനസ് ഫോർ. ആ റൂട്ട് ഓഫ് മൈനസ് ഫോർ, ശരി. എന്താണ് ഇനി റൂട്ട് ഓഫ് മൈനസ് ഫോർ? നെഗറ്റീവ് നമ്പറിന്റെ റൂട്ട് എടുത്താൽ എന്താവും? റൂട്ട് മൈനസ് വൺ ഇൻറ്റു ഫോർ വരും. ഫോർ ആയി റൂട്ട് മൈനസ് വൺ ഇൻറ്റു ഫോർ വരും. റൂട്ട് മൈനസ് വൺ ഇൻറ്റു ഫോർ വരും. അതെത്ര വരും? എത്രയാടല്ല ഫോറിന്റെ റൂട്ട്? ഇതല്ല ഇതുവരെ ഫോർ എന്നാ പറഞ്ഞോണ്ടിരുന്നത്. ഫോറിന്റെ റൂട്ട് എത്രയാ? ഫോറിന്റെ റൂട്ട് എത്രയാന്ന് ആദ്യം പറ? പ്ലസ് ഫോർ മൈനസ് ടു. ഇത് എന്ത്? മൈനസ് ഇല്ലാത്ത എന്ത്? മൈനസിന് എന്നാ പറ്റണേ? റൂട്ട് കാണുമ്പോൾ പ്ലസ് ഫോർ മൈനസ് ടു വരും. മൈനസ് വൺ, മൈനസ് വണ്ണിന്റെ റൂട്ട് എന്താണല്ല? റൂട്ട് ഓഫ് മൈനസ് വൺ. അറിയില്ല, ഐ ആണ്. ഐ റൂട്ട് ഓഫ് മൈനസ് വൺ ഈക്വൽ ടു ഐ. പ്ലസ് ഫോർ മൈനസ് ടു ഐ കോംപ്ലക്സ് റൂട്ട് ആണ് വരുന്നത് കേട്ടോ. കോംപ്ലക്സ് റൂട്ട് ആണ് വരുന്നത്, നമുക്കത് വേണ്ട. കാരണം എന്താ? എഴുതണ്ട കേട്ടോ, ഞാൻ അതുകൊണ്ട് എഴുതണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞത്. കോംപ്ലക്സ് റൂട്ട് ആണ് വരുന്നത്. നമ്മളോട് ക്വസ്റ്റിൻ അകത്ത് എന്താ പറഞ്ഞേക്കണത്? എക്സ് ഈസ് എ റിയൽ നമ്പർ എന്നല്ലേ? എക്സ് ഈസ് എ റിയൽ നമ്പർ എന്നാണ് ക്വസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എക്സ് സ്ക്വയർ പ്ലസ് ഫോർ, ഈ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ. എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ ആകില്ല കേട്ടോ. അത് കോംപ്ലക്സിനകത്താണ് ആവുള്ളൂ, കോംപ്ലക്സിനകത്താണ് അതിന് സൊല്യൂഷൻ ഉള്ളൂ. പറഞ്ഞ് മനസ്സിലായി പിള്ളേരെ?
കോംപ്ലക്സ് ആണെങ്കിലാണ് അവിടെ സൊല്യൂഷൻ ഉള്ളൂ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ ഒരിക്കലും ആവില്ല. അപ്പൊ നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യും, എക്സ് ഈക്വൽ ടു സീറോ സിൻസ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ നോട്ട് ഈക്വൽ ടു സീറോ. എക്സ് റിയൽ നമ്പർ അല്ലേ, എക്സ് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എടുത്താൽ ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. എക്സ് എക്സ് റിയൽ നമ്പർ ആണെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഈ എക്സ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിന്റെ സ്ക്വയർ എടുത്താൽ ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. ആ പോസിറ്റീവ് നമ്പറിന്റെ കൂടെ ഫോർ കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും സീറോ ആവില്ല. പറഞ്ഞു മനസ്സിലായോ? എക്സ് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന റിയൽ നമ്പർ നെഗറ്റീവ് നമ്പറോ പോസിറ്റീവ് നമ്പറോ ആകാം. പോസിറ്റീവ് ആണെങ്കിൽ സ്ക്വയർ എടുത്താൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിലോ സ്ക്വയർ എടുത്താൽ പോസിറ്റീവ്. അപ്പൊ എക്സ് സ്ക്വയർ ഈസ് ഓൾവേസ് പോസിറ്റീവ് ആണ്. എക്സ് സ്ക്വയർ, എക്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്. എക്സ് സ്ക്വയറിന്റെ കൂടെ ഒരു പോസിറ്റീവ് നമ്പറിനോട് ഫോറോടെയും കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിരിക്കും. ഒരു കാരണവശാലും അത് സീറോ ആകില്ല കേട്ടോ. അപ്പോൾ എക്സ് ഈക്വൽ ടു സീറോ എത്തും. അപ്പൊ നമ്മൾ നോക്കി, പി ഈക്വൽ ടു ട്രൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അത് നമ്മൾ എവിടെ എത്തിച്ചേർന്നു? ക്യു ഈസ് ട്രൂവിൽ എത്തിച്ചേരുന്നു. ഉണ്ടോ? ഒന്നുകൂടെ നിങ്ങൾ നോക്കിയേ, ഒന്നുകൂടെ നോക്കാം കേട്ടോ. ഒന്നുകൂടെ നോക്കിയിട്ട് എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളുക. നമ്മൾ പിയും ക്യൂവും ആദ്യം എടുത്തു, പി ട്രൂ ആണെന്ന് എടുത്തു. പി ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ x is a real number such that x cube plus 4x equal to 0 എന്നാണ് p തന്നിരിക്കുന്നത്. അതിന്റെ സൊല്യൂഷൻ ആണ് x equal to 0. അങ്ങനെ വന്നാൽ അതിന്റെ സൊല്യൂഷൻ x equal to 0 ആണെന്ന് q തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ എടുത്തു, ഇക്വേഷൻ സോൾവ് ചെയ്തു, p equal to true എടുത്ത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x equal to 0 കിട്ടി, q കിട്ടി. അപ്പോൾ p equal to true implies q equal to true. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിലൂടെ അത് പ്രൂവ് ചെയ്തു കഴിഞ്ഞു. എഴുതിക്കൊള്ളുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. പി ട്രൂ ആണെന്ന് എടുത്തു, അതിനുശേഷം പിയിൽ നിന്ന് ക്യൂവിൽ എത്തിച്ചേർന്നു. പിയിൽ നിന്ന് ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. പി ഇസ് ട്രൂ, അതിനകത്തുനിന്ന് ക്യൂ ട്രൂ ആണെന്ന് എത്തിച്ചേർന്നു. എഴുതുക, എന്തെങ്കിലും ചോദിക്കാനേ ചോദിച്ചോളുക, ഇല്ലെങ്കിൽ അടുത്ത മെത്തേഡിലേക്ക് പോകും. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു, അതിനകത്തുനിന്ന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ചു, അത് ട്രൂ ആണെന്ന് കിട്ടി. അപ്പൊ പി ഈക്വൽ ടു ട്രൂ ഇംപ്ലൈസ് ക്യൂ ഈസ് ട്രൂ. ദെയർഫോർ ബൈ ഡയറക്റ്റ് മെത്തേഡ് ഇഫ് പി ദെൻ ക്യൂ ഈസ് വാലിഡ്, വാലിഡ് അല്ലെങ്കിൽ ട്രൂ. എന്താ ദേവിക, എന്തായാലും ചോദിക്കാനുണ്ടോ? നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് തരുന്ന ഇപ്പൊ ഇവിടെ ഈ ഇക്വേഷനകത്ത് എക്സ് ഈക്വൽ ടു 5 എന്നാ തരുന്നെങ്കിൽ അത് ട്രൂ അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
P ട്രൂ ആയപ്പോൾ Q ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. P ട്രൂ ആയപ്പോൾ Q തെറ്റാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മനസ്സിലായില്ലേ? പി ട്രൂ ആയി ക്യൂ ട്രൂ ആയി കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കണേ ശരിയാണ്. ഇഫ് പി ദെൻ ക്യൂ എന്നല്ലേ പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെന്ന്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ശരിയാവണമെങ്കിൽ കറക്റ്റ് ആവണം, ശരിയല്ലെങ്കിൽ തെറ്റായിരിക്കും. അടുത്തത് രണ്ടാമത്തെ മെത്തേഡ് കേട്ടോ. രണ്ടാമത്തെ മെത്തേഡ് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് അല്ലെ. അങ്ങനെ നിങ്ങൾ എഴുതിയാണ് നമ്മൾ ക്വസ്റ്റിൻ അകത്ത് കൊടുത്തത്. കോൺട്രാപോസിറ്റീവ് അല്ലേ രണ്ടാമത്തത്. ശരി, ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പം. കോൺട്രാപോസിറ്റീവ് കോൺട്രാപോസിറ്റീവ് മെത്തേഡ്. ശരി, കോൺട്രാ പോസിറ്റീവ് മെത്തേഡ്. മെത്തേഡ് നോക്കാട്ടെ പിള്ളേരെ, ഞാൻ ചെയ്യാം, ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. തൽക്കാലം നിങ്ങൾ മെത്തേഡ് നോക്കുക. എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യണേ നന്ദന? കോൺട്രാ പോസിറ്റീവിനകത്ത് നന്ദന സർ ഉം Q ഫോൾസ് ആണെന്ന് അസ്യൂം ചെയ്യണം. Q ഫോൾസ് ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ അസ്യൂം ദാറ്റ് Q ഈസ് ഫോൾസ്. അസ്യൂം ദാറ്റ് Q ഈസ് ഫോൾസ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം നന്ദന? അത് Q ഫോൾസ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? Q എന്തായിരുന്നു? ചുമ്മാ എഴുതി വെച്ചാ പറയട്ടെ, അടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യണം. Q ഫാൾസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്താ നന്ദന നമ്മുടെ ഒറിജിനൽ Q എന്താണ്? Q ഇവിടെ ഒന്നും അല്ലല്ലോ നന്ദന. സ്റ്റേറ്റ്മെന്റ് നോക്കിട്ട് ഒരു കാണണില്ലല്ലോ. എന്താ ഋഷാനെ? ക്യൂ എന്താ ഋഷാനെ? എന്റെ മൈക്ക് ഓണല്ല കേട്ടോ. എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്യൂ? കിട്ടണല്ലോ. കിട്ടണില്ല സ്റ്റേറ്റ്മെന്റ് ക്യൂ എന്താണെന്ന് കിട്ടണില്ല അല്ലടാ. ശരി, ആലിയ സ്റ്റേറ്റ്മെന്റ് ക്യൂ x is equal to 0. x equal to 0. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് അസ്യൂം ദാറ്റ് ക്യൂ ഈസ് ഫാൾസ് എന്നാണ് കേട്ടോ. ക്യൂ ഫാൾസ് എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? ദാറ്റ് ഈസ് x is not equal to 0. X not equal to 0. Assume that Q is false. നമുക്ക് Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ X equal to 0 ആണ് നമ്മുടെ Q. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് X equal to 0 ആണ് അല്ലെ. X equal to 0 ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസ്യൂം ദാറ്റ് Q ഈസ് ഫാൾസ്, Q തെറ്റാണെന്ന് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Q നമ്മുടെ ശരിയായ Q എന്താണ്? X equal to 0 ആണ്. അപ്പൊ Q തെറ്റായിട്ട് എടുക്കാൻ പറഞ്ഞാൽ X not equal to 0 നമുക്ക് എടുക്കുന്നു. ഇനി നമുക്ക് എങ്ങോട്ട് പോകണം? ഏതിലേക്ക് പോകണം? ക്യൂവിൽ നിന്ന് തിരിച്ചെങ്ങോട്ട പോണ്ടേ? പിയിലേക്കല്ലേ പോണ്ടത്? ക്യൂവിൽ നിന്ന് തിരിച്ച് പിയിലേക്ക് പോകണം കേട്ടോ. ഞാൻ ആ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. പി എന്തായിരുന്നു? എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ. ദെയർഫോർ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ. നമ്മുടെ പി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ ആട്ടോ പിള്ളേരെ. ഇവിടെ എക്സ് സീറോ അല്ലെങ്കിൽ, എക്സ് സീറോ അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് സീറോ അല്ല, അപ്പൊ ഇത് സീറോ ആവുമെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ശരിക്കും ചിന്തിക്കണം കേട്ടോ, ചിന്തിക്കാനുണ്ട്, ലോജിക്കാണ് കാര്യങ്ങള്. എക്സ് സീറോ അല്ല, ഞാൻ എഴുതിയേക്കാം. എക്സ് സീറോ അല്ല എന്ന് പറഞ്ഞാൽ ഇത് നോട്ട് ഈക്വൽ ടു സീറോ അല്ലേ. ഈ പ്രോഡക്റ്റ് സീറോ ആവണമെങ്കിൽ എന്ത് സീറോ ആവണം? പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ്. എക്സ് റിയൽ നമ്പർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ഒരിക്കലും സീറോ ആവില്ല.
ഈ എക്സ് സ്ക്വയർ ഒരിക്കലും സീറോ ആവില്ല. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഫോറ് സീറോ ആവില്ല. എക്സ് സ്ക്വയർ പ്ലസ് ഫോർ സീറോ ആവില്ല. പിന്നെ പ്രോഡക്റ്റ് സീറോ ആകണമെങ്കിൽ എന്ത് സീറോ ആവണം? ഈ എക്സ് സീറോ ആണെങ്കിൽ പ്രോഡക്റ്റ് സീറോ ആവും. എക്സ് സീറോ അല്ല എന്ന് പറഞ്ഞേക്കോ, അപ്പൊ പ്രോഡക്റ്റ് എന്താവില്ല? സീറോ ആവില്ല. ഈ എഴുതിയേക്കണ ക്ലിയർ ആണെന്ന് നോക്കി, ഈ എഴുതിയേക്കണ കാര്യം മനസ്സിലായോ നോക്കി. നമ്മള് എടുക്കുന്നത് നെഗേഷൻ ഓഫ് ക്യൂ എടുത്തു. ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ നെഗേഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ് സീറോ അല്ല. എക്സ് സീറോ അല്ലെങ്കിൽ നമുക്കിത് തിരിച്ചു പോകേണ്ടത് പി യിലേക്കാണ് കേട്ടോ. പി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഒരു കാരണവശാലും സീറോ ആവില്ല. എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും. എക്സ് സ്ക്വയർ പോസിറ്റീവ് ആകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഒരു കാരണവശാലും സീറോ ആകില്ല. പിന്നെ ആ പ്രോഡക്റ്റ് സീറോ ആകണമെങ്കിൽ ആര് സീറോ ആകണം? എക്സ് സീറോ ആണെങ്കിൽ ഈ പ്രോഡക്റ്റ് സീറോ ആകും. എക്സ് സീറോ അല്ലാത്തത് കൊണ്ട് ഈ പ്രോഡക്റ്റ് സീറോ ആകില്ല. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറയാം. എക്സിന്റെ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? പി പി ഈസ് ഫാൾസ് എന്നാണ് കിട്ടുന്നത്. പി എന്ന് പറഞ്ഞാൽ എക്സിന്റെ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ ആണ്. അപ്പൊ ക്യൂ ഈസ് ഫാൾസ്. ക്യൂ ഈസ് ഫാൾസ് ഇംപ്ലൈസ് പി ഈസ് ഫാൾസ് എന്നായി. ക്യൂ ഫാൾസ് എന്ന് എടുത്തപ്പോൾ പി ഫാൾസ് എന്ന് കിട്ടി. അതാണ് ഏത്? കോൺട്രാ പോസിറ്റീവ് മെത്തേഡ്. പി ഫാൾസ് ആണെങ്കിൽ ക്യൂ ഫാൾസ് ആയിരിക്കും. ദെയർഫോർ ദ സ്റ്റേറ്റ്മെന്റ് therefore the statement if p then q alle, if p then q is true, if p then q is true. ഇത്രയാണ് ചെയ്യാനുള്ളത്. ആലോചിച്ച് നോക്കുക, ശരിക്കും ആലോചിക്കണം കേട്ടോ. ശരിക്കും ആലോചിച്ച് നോക്കണം, അല്ലാതെ ചുമ്മാ പ്രോബ്ലം ചെയ്യണ പോലെ അല്ല ഇതിനകത്ത്. ശരിക്കും ചിന്തിക്കണം. ആ ഓരോ റീസണുകളും അടുത്തിലേക്ക് വരുന്നതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം, കാരണങ്ങൾ അറിയായിരിക്കണം. പറയുമ്പോൾ എന്തെങ്കിലും എഴുതി കൂട്ടിച്ചേർക്കാണെങ്കിൽ അതെല്ലാം കൂട്ടിച്ചേർത്ത് പോകൊള്ളണം കേട്ടോ. പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ട സകലമായ കാര്യങ്ങളും ബുക്കിനകത്ത് ചേർത്ത് വെച്ചോളണം. പറയുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് അതുപോലെ ബുക്കിലേക്ക് എഴുതി തരാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ കൂട്ടിച്ചേർത്തോളണം. കോൺട്രാ പോസിറ്റീവ് മെത്തേഡ്. ക്യൂ തെറ്റാണെന്ന് എടുത്തു. ക്യൂ തെറ്റാണ്, അതായത് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ പിയിലേക്ക് പോകണം. ക്യൂ തെറ്റാണെങ്കിൽ പി തെറ്റാണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ക്യൂ തെറ്റാണ്, ദെയർഫോർ എക്സ് ഇൻറ്റു എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആയതുകൊണ്ട് അതിന്റെ പ്രോഡക്റ്റ് എക്സിന്റെ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. അപ്പോൾ പി ഫാൾസ് എന്നായി. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അതായത് ഇഫ് എക്സ് ഈസ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ഈക്വൽ ടു സീറോ ദെൻ എക്സ് ഈക്വൽ ടു സീറോ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന്, ക്വസ്റ്റ്യൻ ശരിയാണെന്ന് ചെക്കുവാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു സത്യമായ കാര്യമാണ് അല്ലെങ്കിൽ അത് കറക്റ്റായ കാര്യമാണെന്ന് ചെക്ക് ചെയ്യുക. വാലിഡിറ്റി ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്, അതാണ് കേട്ടോ വാലിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് നമുക്ക് പറയേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ, അതാണ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇഫ് ദെൻ ചെക്ക് ചെയ്യാനായിട്ട് മൂന്ന് മാർഗങ്ങളുണ്ട്. ആ മൂന്ന് മാർഗങ്ങളാണ് ഈ പറയുന്നത്. ഏത്? കോൺട്രാ പോസിറ്റീവ്, കോൺട്രഡിക്ഷൻ, ആൻഡ് ലാസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ്. നമ്മൾ ഫസ്റ്റ് ചെയ്തു നോളൂ കേട്ടോ. ഡയറക്റ്റ് മെത്തേഡ്, കോൺട്രാ പോസിറ്റീവ്, കോൺട്രഡിക്ഷൻ. കോൺട്രാ പോസിറ്റീവും കോൺട്രഡിക്ഷനും ഒക്കെ ഏകദേശം ഒരുപോലെയാണ് എന്താ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ പറഞ്ഞേക്കണം നോക്കി. ഇതിനകത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കോൺട്രഡിക്ഷനും കോൺട്രാ പോസിറ്റീവും തമ്മിൽ വലിയ വ്യത്യാസം വരില്ല കേട്ടോ. കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് ചെയ്തപ്പോഴാണോ ട്രൂ ആയി?
കോൺട്രാ പോസിറ്റീവ് വെച്ച് മെത്തേഡ് വെച്ച് ചെയ്തപ്പോൾ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആദ്യം പറഞ്ഞ ഡയറക്റ്റ് മെത്തേഡ് വെച്ച് ചെയ്താൽ ശരിയാണെന്ന് കാണിച്ചു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെന്ന് കാണിക്കാനുള്ള മെത്തേഡുകളാണ് ഈ കോൺട്രാ പോസിറ്റീവും കോൺട്രഡിക്ഷനും ഡയറക്റ്റ് മെത്തേഡും ഒക്കെ. ഇനി നോക്കി അടുത്തത്, അടുത്ത മെത്തേഡ് കോൺട്രഡിക്ഷൻ അല്ലെ, മൂന്നാമത്തത് കോൺട്രഡിക്ഷൻ മെത്തേഡ്. മൂന്നാമത്തത് കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ എങ്ങനെയാ പിള്ളേരെ കോൺട്രഡിക്ഷൻ നമ്മള് ചെയ്യുന്നത്? കോൺട്രഡിക്ഷന്റെ സ്റ്റെപ്പ് എന്താ? എന്താ ദേവിക കോൺട്രഡിക്ഷൻ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? Assume that Q is false. Assume that Q false ആണെന്ന് അസ്യൂം ചെയ്യണം. Q false ആണെന്ന് അസ്യൂം ചെയ്യണം. Assume that ഞാൻ എഴുതുന്നപ്പോൾ P is true and Q is false എന്ന് എഴുതുന്നേ. എന്റെ ഓർമ്മ അങ്ങനെയാണ്. ആണോ? അതിന് എഴുതിയില്ലായിരുന്നോ? ഞാൻ എഴുതിയിരിക്കുന്ന assume that Q is false, then we have to show that P is false. അങ്ങനെ തന്നെയാണോ പിള്ളേരെ ഞാൻ പറഞ്ഞത്? എനിക്ക് മാറിപ്പോം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല അങ്ങനെയല്ല. Assume that P is true and Q is false, obtain a contradiction. ശരി, assume that P is true and Q is false. കേട്ടോ, assume that P is true and Q is false. മറ്റേ പാട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. Q is false എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, എന്നാൽ ഇച്ചിരിയുടെ നല്ലത് ഇതാണെന്ന് മാത്രം കേട്ടോ. മറ്റേനും കുഴപ്പമൊന്നുമില്ല. Assume that P is true and Q is false. Assume that P is true and Q is false. Q is false. Q false. ഇനി അവിടെ നിന്ന് വീണ്ടും തുറക്കും കേട്ടോ. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ വരുന്നത്, ഈ ക്വസ്റ്റിനകത്ത് വേറെ വ്യത്യാസം വരുന്നില്ല. ക്യു ഫാൾസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എന്താ ഫർസിനെ ക്യു ഫാൾസ് എന്ന് പറഞ്ഞാൽ? ഫർസിൻ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. എക്സ് നോട്ട് ഈക്വൽ ടു സീറോ, ദാറ്റ് ഈസ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. ഇനി നമുക്ക് എങ്ങോട്ട് പോണം? ഇനി എന്താ തെളിയിക്കണ്ടേ പിള്ളേർ ഇവിടെ? എന്താ ഫർസ്റ്റ് ഇവിടെ തെളിയിക്കണ്ടേ? പി ട്രൂ ആണ്. പി എന്താ എഴുതിയേക്കണത്? പി ട്രൂ ആണ് അസ്യൂം ചെയ്യണം. നല്ലടാ, കോൺട്രഡിക്ഷൻ മെത്തേഡ് എഴുതിക്കണത് എന്ന് പറഞ്ഞേ. അസ്യൂം ദാറ്റ് പി ഈസ് ട്രൂ ആൻഡ് ക്യൂ ഈസ് ഫോൾസ്. P true ആണ്, Q false ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഒരു കോൺട്രഡിക്ഷൻ കിട്ടണം അല്ലെ. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എടുത്തേക്കണത് തെറ്റാന്ന് വരണം, എടുത്തേക്കണത് തെറ്റാണെന്ന് വരണം. എങ്ങനെ വരും? എടുത്തേക്കണത് തെറ്റാവണ എപ്പോഴാ? നമ്മൾ എടുത്തേക്കണ എന്താ? X not equal to zero. ആ പി ട്രൂ ആണെന്നല്ലേ നമ്മൾ എടുത്തേക്കണത്? അതല്ലടാ, ആ പി ഈസ് ട്രൂ എന്നല്ലേ നമുക്ക് എടുത്തേക്കണത്? പി ട്രൂ ആണെന്ന് എടുത്തു, നമ്മൾ ചെയ്തു വരുമ്പോ എന്ത് കിട്ടും? പി ഫാൾസ് ആണെന്ന് കിട്ടും. ശരിയല്ലേ? അതായത് നെഗേഷൻ ഓഫ് പി മറ്റേതിലേക്ക് തന്നെയാ വരുന്നത്, മറ്റേതിലേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. സ്റ്റെപ്സിന് വ്യത്യാസമില്ല, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അസ്യൂം ദാറ്റ് പി ഈസ് ട്രൂ, കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ. അസ്യൂം ദാറ്റ് പി ഈസ് ട്രൂ ആൻഡ് ക്യൂ ഈസ് ഫാൾസ്. That is x not equal to zero. X not equal to zero ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പോലെ പറഞ്ഞ പോലെ തന്നെ x into x square plus 4 not equal to zero ആയിരിക്കും. X into x square plus 4 zero വരില്ല. ഇത് zero വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ p true ആണെന്നല്ലേ അസ്യൂം ചെയ്തേക്കണത്. ഇവിടെ എന്താ കിട്ടിയേക്കണത്? ദാറ്റ് ഈസ്
പി ഈസ് ഫാൾസ് എന്ന് വരും. അത് തന്നെ മോളി പറഞ്ഞേക്കണ തന്നെ വരും, ദാറ്റ് ഈസ് പി ഈസ് ഫാൾസ്. നമ്മൾ പി ട്രൂ ആണെന്നായിരുന്നു അസ്യൂം ചെയ്തത്. ഇത് നമ്മുടെ അസംപ്ഷന്റെ ഒരു കോൺട്രഡിക്ഷൻ ആണ്, പി ഈസ് ഫാൾസ്, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കേട്ടോ, ചെയ്തതിന് വ്യത്യാസമല്ല, ഈ എഴുതുന്നതിനെ വ്യത്യാസമുള്ളൂ. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ, നമ്മൾ അസ്യൂം ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു കോൺട്രഡിക്ഷൻ ആയി. പറഞ്ഞ മനസ്സിലായോ? പി ഈസ് ട്രൂ ആൻഡ് ക്യു ഈസ് ഫാൾസ് എന്നെടുത്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ എന്താണ്, പി ട്രൂ ആണെങ്കിൽ, പി ട്രൂ ആണെങ്കിൽ ക്യൂവും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. പി ട്രൂ ആണെങ്കിൽ ക്യൂവും ട്രൂ ആയിരിക്കും എന്നുള്ളതാണ് കൺക്ലൂഷൻ. ഹെൻസ് ഇനി കൺക്ലൂഡ് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഹെൻസ് ആ എഴുതിയാലുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഹെൻസ് ദ സ്റ്റേറ്റ്മെന്റ് ഇഫ് പി ദെൻ ക്യു ഈസ് ട്രൂ ഓർ വാലിഡ്. ഒന്നോടെയും പറയാം, ശ്രദ്ധിച്ചോളുക. നമ്മൾ അസ്യൂം ചെയ്യുന്നത് പി ട്രൂ ആണ്, ക്യൂ തെറ്റാണെന്ന് എടുത്തു. പി ട്രൂ ആണ്, ക്യൂ തെറ്റാണ്. ക്യൂ തെറ്റാണെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ ക്യൂ തെറ്റായപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി തെറ്റാന്ന് കിട്ടി. നമ്മൾ എടുത്തേക്കണ പി ശരിയാന്നാ, പി തെറ്റാണെന്ന് കിട്ടി. എടുത്തിരിക്കുന്നത് പി ശരിയാണെന്നാണ്. അപ്പൊ അതൊരു കോൺട്രഡിക്ഷൻ ആയി, നമ്മൾ അസ്യൂം ചെയ്തതിന്റെ കോൺട്രഡിക്ഷൻ ആണ്. ദെയർഫോർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ട്രൂ ഓർ വാലിഡ് എഴുതിക്കൊള്ളുക. സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചോളുക. എഴുതുന്നതിലുള്ള ചെറിയ വ്യത്യാസം മാത്രമാട്ടോ ഇത് രണ്ടിലും ഉള്ളൂ, ഐഡിയയ്ക്ക് ഒന്നു തന്നെയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇഫ് ദെൻ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് ട്രൂ ആണെന്ന് കാണിക്കാനുള്ള മൂന്ന് മാർഗങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, രണ്ട് കോൺട്രാപോസിറ്റീവ് മെത്തേഡ്, മൂന്ന് കോൺട്രഡിക്ഷൻ മെത്തേഡ്. Which is a contradiction to P is true. P is true എന്നുള്ള ഒരു കോൺട്രഡിക്ഷൻ ആണ്. Which is a contradiction, which is a contradiction to our assumption. പിന്നീട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവണം എന്നർത്ഥം. Which is a contradiction to our assumption, P is true. ഇത് പി എടുത്ത് എഴുതിയിട്ട് അത് ട്രൂ എന്ന് പറഞ്ഞു, ക്യൂ ഈസ് ഓൾസോ ട്രൂ എന്ന് പറഞ്ഞു, അങ്ങനെ എഴുതാൻ പറ്റും? ബ്രേക്ക് ആയി പോയി ദേവിക, കേട്ടില്ല സാർ. ഇതിലിപ്പോ നമ്മള് ക്യൂ ഈസ് ഫോൾസ് എന്നല്ല ആദ്യം എഴുതിയത്, എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന്. അതിനു പകരം എക്സ് ആദ്യം പി ഇസ് ട്രൂ എന്ന് തന്നെ എടുത്ത് എഴുതിയിട്ട് അപ്പൊ ക്യൂ ഇസ് ഓൾസോ ട്രൂ, വിച്ച് ഇസ് കോൺട്രഡിക്ഷൻ ടു അവർ അസംപ്ഷൻ, ക്യൂ ഇസ് ഫോൾസ് എന്ന് എഴുതാൻ പറ്റില്ലേ? നമ്മുടെ അസംപ്ഷൻ പി ട്രൂ ആണ്, ക്യൂ ഫാൾസ് ആണ്. ആ ഇനി ദേവിക പറഞ്ഞേ. എക്സ് ഇൻടു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു സീറോ. ആ ഹെൻസ് എക്സ് ഇസ് ഓൾസോ ഈക്വൽ ടു സീറോ. ആ അപ്പോ ക്യൂ ഫോൾസ് ആണെന്നുള്ളത് ക്യൂ ട്രൂ ആയില്ലേ? ആ മനസ്സിലായി. അപ്പോ വാല്യൂ, അതായത് ആദ്യം പറഞ്ഞ, അത് ആദ്യം പറഞ്ഞ ഡയറക്റ്റ് മെത്തേഡ് അല്ലെ? അല്ല ദേവിക, ആദ്യം പറഞ്ഞ ചെയ്ത് എക്സ് ഈക്വൽ ടു സീറോയിൽ എത്തും, എന്നിട്ട് അത് ഫാൾസ് കോൺട്രഡിക്ഷൻ ആണെന്ന് പറയും. അതല്ലേ ഉദ്ദേശിച്ചത്? അല്ലേ? അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. നമ്മൾ എടുക്കുന്നതിന് കോൺട്രഡിക്ഷൻ കിട്ടിയാ മതി. നമ്മളൊരു കാര്യം പറയുന്നു, ആ പറയുന്ന കാര്യം ചെയ്തു വരുമ്പോൾ തെറ്റ, നമ്മൾ തെറ്റാ എടുത്തേക്കണത്, തെറ്റെടുത്തിട്ട് വീണ്ടും തെറ്റാന്ന് പറയും. അപ്പൊ തെറ്റും തെറ്റാവുമ്പോ ശരിയാവും, തന്നിരിക്കുന്നത് ശരിയാണ്. എക്സസൈസ് 14.5 കേട്ടോ. Exercise 14.5.
അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്തത് കേട്ടോ. എക്സസൈസ് 14.5 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക. 14.5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഫിനിഷ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. ഷോ ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഫോർ എനി റിയൽ നമ്പേഴ്സ് എ ആൻഡ് ബി. Show that the statement for any real numbers a and b, a square equal to b square implies that a equal to b. A square equal to b square implies that a equal to b is not true by giving counter example. കണ്ടോ ആലിയ ആൽഫിയ, ഇവിടെ തെറ്റാ തന്നേക്കണത്. എന്നോട് ചോദിച്ചില്ല ആദ്യം എപ്പോഴും ശരിയാവണോന്നാ. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഫോർ എൻ റിയൽ നമ്പേഴ്സ് എ ആൻഡ് ബി, എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ, എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഇംപ്ലൈസ് ദാറ്റ്. ഇംപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദെന്നിന്റെ വേറെ രീതിയിൽ എഴുതണതാണ് കേട്ടോ. ഈ ഇംപ്ലൈസ് എന്ന് പറഞ്ഞത് ഇഫ് ദെൻ തന്നെയാണ്, അത് വേറെ. ഞാൻ പറഞ്ഞില്ല ഇന്നലെ നമ്മൾ എഴുതിയിലായിരുന്നു അഞ്ച് രീതിയില്. If then, അഞ്ച് രീതിയിൽ എഴുതുന്നതിനകത്ത് ഒരെണ്ണമാണ് ഇംപ്ലൈസ്. എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി. എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി ഈസ് നോട്ട് ട്രൂ. നോട്ട് ട്രൂ എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞേക്കണത്. ഈസ് നോട്ട് ട്രൂ എങ്ങനെ പ്രൂവ് ചെയ്യണം? ബൈ എ കൗണ്ടർ എക്സാമ്പിൾ. കൗണ്ടർ എക്സാമ്പിൾ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ, ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയാൻ വേണ്ടി ഇരുന്നു എന്ന് മാത്രമുള്ളൂ. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുക കേട്ടോ. ഈ തന്നിരിക്കുന്നതേ, ഈ തന്നിരിക്കുന്ന തെറ്റിപ്പോകുന്ന ഒരു എക്സാമ്പിൾ പറയുക, അതാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു എക്സാമ്പിൾ പറയുക, ആ എക്സാമ്പിളിൽ ഇത് ശരിയാവില്ല, അതാണ് കൗണ്ടർ എക്സാമ്പിൾ. ഒരു കാര്യം പറയുന്നതേ തെറ്റാണെന്ന് കാണിക്കാൻ എളുപ്പമാണ്. തെറ്റാണെന്ന് കാണിക്കാനായിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ മതി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും ശരിയാണെന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. തെറ്റാണെന്ന് കാണിക്കാൻ എവിടെയെങ്കിലും ഒരിടത്ത് തെറ്റെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഒരു തെറ്റ് കാണിച്ചാൽ മതി. കൗണ്ടർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയാമോ നോക്കിയേ. എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ആവണം, പക്ഷേ എയും ബിയും ഈക്വൽ ആവരുത്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുക, അത്രേ ഇതുള്ളൂ. എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ആവണം, എയും ബിയും ഈക്വൽ ആവരുത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇഷാര. ഇഷാര സാർ, ആ എക്സാമ്പിൾ പറഞ്ഞേ. 2 സ്ക്വയറും -2 സ്ക്വയറും. അപ്പൊ എ ഞാൻ എന്തെടുക്കണം? എ ഈക്വൽ ടു ടേക്ക് എ ഈക്വൽ ടു പറഞ്ഞു സാർ. എ എത്ര എടുക്കണം? 2 എടുക്കാം. 2 ടേക്ക് എ ഈക്വൽ ടു 2 ആൻഡ് ബി ഈക്വൽ ടു -2. -2 ശരി, നമുക്ക് കാണാം. എ സ്ക്വയർ 4, b square 4, ശരിയല്ലേ. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ, ബട്ട് എ നോട്ട് ഈക്വൽ ടു ബി. എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ആവണ്ടേ, പക്ഷെ എയും ബിയും ഈക്വൽ അല്ല, ഈക്വൽ അല്ല എന്ന് കിട്ടിട്ടോ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റുന്ന ഒരു എക്സാമ്പിൾ കാണിക്കുക നമ്മൾ ചെയ്യണത്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കാണിക്കണം. അതിലെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കാണിക്കണം. എങ്ങനെ? ഒരു കൗണ്ടർ എക്സാമ്പിളിലൂടെ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കാണിക്കണം ഒരു കൗണ്ടർ എക്സാമ്പിളിലൂടെ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കാര്യം തെറ്റാകുന്ന ഒരു എക്സാമ്പിൾ എഴുതുക, അതാണ് ചെയ്യേണ്ടത്. ഇത് എഴുതി കഴിഞ്ഞു, ഇത്രയുള്ളൂ എന്റെ ആൻസർ. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ. ദെയർഫോർ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം കേട്ടോ, ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം. എ സ്ക്വയറും ബി സ്ക്വയറും തുല്യമാവണം, എയും ബിയും തുല്യമാവുകയും ചെയ്യരുത്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുക. തന്നിരിക്കുന്ന കാര്യം തെറ്റാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ തന്നിരിക്കുന്ന തെറ്റുന്ന ഒരു എക്സാമ്പിൾ പറയുക. അതിനകത്ത് സംശയമുണ്ടോ? കൗണ്ടർ എക്സാമ്പിൾ, തന്നിരിക്കുന്ന കാര്യം തെറ്റുന്ന എക്സാമ്പിൾ പറയണം, ആണ് കൗണ്ടർ എക്സാമ്പിൾ.
എഴുതി പിള്ളേരെ കഴിഞ്ഞോ? ഒന്നും ചോദിക്കാനില്ലല്ലോ, ചോദിക്കാനേ പെട്ടെന്ന് ചോദിച്ചോളണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക. ഷോ ദാറ്റ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറയണം. ഷോ ദാറ്റ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രാപോസിറ്റീവ്. കേട്ടോ, നമ്മൾ ആദ്യം മൂന്ന് മെത്തേഡ് ചെയ്തായിരുന്നു. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, കോൺട്രാപോസിറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് എഴുതിയേക്കാം. ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഇഫ് ഈസ് ആൻ ഇൻഡിജർ, ഇഫ് എക്സ് ഈസ് ആൻ ഇൻഡിജർ ആൻഡ് x square is even, x is an integer and x square is even, then x is also even. ഈ സ്റ്റേറ്റ്മെന്റ് if p then q അല്ലേ നോക്കി, അല്ലേ? if p then q നകത്താണ് കേട്ടോ നമ്മൾ കോൺട്രാപോസിറ്റീവ് ഉപയോഗിക്കുന്നത്. കോൺട്രാപോസിറ്റീവ് ഉപയോഗിച്ച് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. if p then q ലാണ് നമ്മൾ കോൺട്രാപോസിറ്റീവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ഓഫ് ദി ഫോം, വേണമെങ്കിൽ താഴെ എഴുതിക്കോട്ടോ, കുറച്ചൊപ്പം ചെയ്ത് പോരെ. ദിസ് ഈസ് ഓഫ് ദി ഫോം ഇഫ് പി ദെൻ ക്യൂ. പി പറയുക, ക്യൂ പറയുക. പി എന്താണ് ഇവിടെ, പി എന്താണ് അബിയ? ശരി, x is an integer, x is an integer and x square is even. x is an integer and x square is even. ഒരു x ഒരു ഇൻറ്റിജർ ആണ്, അതിന്റെ സ്ക്വയർ ഈവൻ ആണ്. q എന്താണ് ഇവിടുത്തെ q? എന്താ ബിയാ q എന്ത് വരും? X is also even. X is an even number. Also കൊടുക്കണ്ട, ഒരു സെന്റൻസ് ആകട്ടെ, ഒറ്റ സെന്റൻസ് വരുമ്പോ നമ്മൾ ഓൾസോ എന്ന് കൊടുക്കില്ലല്ലോ. X is an even number. P എന്ന് എഴുതി. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ if p then q ഫോമിലാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ if p then q ഫോമിലാണ്. അപ്പൊ നമ്മൾ അവിടെ p യും q യും എടുത്തെഴുതി. കോൺട്രാപോസിറ്റീവ് മെത്തേഡ് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. കോൺട്രാപോസിറ്റീവ് മെത്തേഡിനകത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? ആദ്യം എന്ത് അസ്യൂം ചെയ്യും കോൺട്രാപോസിറ്റീവ് മെത്തേഡിനകത്ത്? എന്താ നുസ്ര? എന്തോ കേൾക്കാൻ പാടില്ല നുസ്ര. എന്ത് അസ്യൂം ചെയ്യണം? അസ്യൂം എന്ന് മാത്രമേ ഞാൻ കേൾക്കണുള്ളൂ. എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? എന്താ അഫ്ല, അഫ്ല കോൺട്രാപോസിറ്റീവിനകത്ത് നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്? അസ്യൂം ദാറ്റ് ക്യൂ ഈസ് ഫാൾസ്. ക്യൂ ഫാൾസ് ആണെന്ന് അസ്യൂം ചെയ്യണം. ദാറ്റ് ഈസ് എന്താ ഇവിടുത്തെ ക്യൂ? എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ. അപ്പൊ എന്തായിരിക്കും, എന്തായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത് അഫ്ല? അതിന്റെ അർത്ഥം എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ എന്നല്ലേ. എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ, ദാറ്റ് ഈസ് എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ. ക്യൂ ഈസ് ഫാൾസ്, ക്യൂ എക്സ് ഈസ് ഓൾസോ ഈവൻ, അല്ലെങ്കിൽ എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ ഫാൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ.
എക്സ് ഓഡ് നമ്പർ ആയതുകൊണ്ട് ഞാൻ തൽക്കാലം എങ്ങനെ എടുക്കുന്നുണ്ടോ, ടേക്ക് എക്സ് ഈക്വൽ ടു, പറയാമോ ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം? സാധാരണ ഓഡ് നമ്പർ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ അസ്യൂം ചെയ്യാറ്? ഒരു ഓഡ് നമ്പർ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അസ്യൂം ചെയ്യാറ്? വളരെ ജനറൽ ആയിട്ട് എങ്ങനെയാ കൊടുക്കാറ് എന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓഡ് നമ്പർ എടുക്കാൻ പറഞ്ഞാൽ വൺ എടുത്ത് 1, 3, 5 എന്ന് പറയരുത്. ജനറൽ ആയിട്ട് ഓഡ് നമ്പർ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കൊടുക്കാറ്? എന്താ ദേവിക? 2n plus 1 ഓഡ് നമ്പർ, നമ്മൾ 2n plus 1. അപ്പൊ എക്സ് ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് ഞാൻ 2n plus 1 എന്ന് എടുത്തു കേട്ടോ. എക്സ് 2n plus 1. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ഒരു ഇന്റിജർ ആണ്, അതായിരിക്കും എക്സ് സ്ക്വയർ ഈസ് ഈവൻ. ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ, പിയിലേക്ക് പോവാണ്. എക്സ് സ്ക്വയർ ഈസ് ഈവൻ, ഇതിന്റെ സ്ക്വയർ കാണുന്നു. എക്സ് സ്ക്വയർ 2n plus 1 സ്ക്വയർ, 2n plus 1 സ്ക്വയർ എന്ന് പറഞ്ഞ നീ പറഞ്ഞ ദേവിക, 2n plus 1 സ്ക്വയർ. 2n square. ശരിയാണോ ദേവിക? ഇതാണ് എഴുതിയാണ് ഉദ്ദേശിച്ചത്, ഇതാണോ? ആ പിന്നെ പ്ലസ് 2 × 2n × 1 ശരിയല്ലോ ദേവിക? ആണ് ഇവിടെ ബ്രാക്കറ്റ് വേണം. അതായത് 4n² + 1 വരും. ഞാൻ ഈ ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് 4 പുറത്തേക്ക് മാറ്റിട്ടോ. 4 × n² + n + ദേവിക 4 × n² + n + 1 എന്ന് വരും. ഇനി ഈ 4 × n² + n, ഇത് എന്ത് നമ്പറാ പിള്ളേരെ? ഇത് ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ എന്ന് പറഞ്ഞു നീ. 4 × n² + n എന്ന് പറഞ്ഞാൽ അതൊരു ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? n² + n ഒരു നമ്പർ കിട്ടും, അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ ആണോ ഓഡ് ആണോ? ഏതായിരിക്കും അവസരേ? n² + n 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ ആണോ ഓഡ് ആണോ? ഒരു നമ്പറിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ ആയിരിക്കും, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ ആയിരിക്കും. ആ ഈവനിന്റെ കൂടെ ഒരു ഒന്നോടെയും കൂട്ടുമ്പോൾ ഇത് എന്തായിരിക്കും? ഓഡായി മാറും കേട്ടോ. ഈസ് ആൻഡ് ഓഡ് നമ്പർ എന്ന് കിട്ടും നമുക്ക്. ഈസ് ആൻഡ് ഓഡ് നമ്പർ, അതായത് ഇപ്പൊ കിട്ടിയേക്കണത് x² ഈസ് ആൻഡ് ഓഡ് നമ്പർ എന്നാണ്. എക്സ് ഓഡായപ്പോൾ x² എന്തായി? ഓഡായി. പറഞ്ഞ മനസ്സിലായോ? എക്സ് ഓഡായപ്പോൾ x² ഓഡ് ആയി. x² ഓഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x² ഈവൻ എന്നാണ് കേട്ടോ. ഇവിടെ നെഗേഷൻ ഓഫ് പി ആണ് കിട്ടിയേക്കണത്. ദെയർഫോർ ദാറ്റ് മീൻസ് പി ഈസ് ഫാൾസ്. എത്തി 2 is false implies p is false. 2 is false എന്നിരുത്തപ്പോൾ പി ഈസ് ഫാൾസ് എന്ന് കിട്ടി. ദെയർഫോർ ബൈ കോൺട്രാ പോസിറ്റീവ് മെത്തേഡ്, ഇനി കൺക്ലൂഡ് ചെയ്താൽ മതി. ബൈ കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതുക കേട്ടോ. ഇഫ് എക്സ് ഈസ് ആൻ ഇന്റിജർ ആൻഡ് എക്സ് ഈസ് ആൻ ഇന്റിജർ ആൻഡ് x² ഈസ് ഈവൻ, ദെൻ എക്സ് ഈസ് ഓൾസോ ഈവൻ ഈസ് ട്രൂ. ക്യൂ തെറ്റാണെന്ന് എടുത്തു, പി തെറ്റാണെന്ന് കിട്ടി. ക്യൂ ഈവൻ ആണ് തന്നേക്കണത്. ക്യൂ ഈവൻ ആണ്, എക്സ് ഈവൻ ആണ്, x² ഈവൻ ആണ്. ക്യൂ തെറ്റാന്ന് എടുത്തപ്പോൾ നമ്മളത് ഓടാന്ന് എടുത്തു. ക്യൂ ഓടായപ്പോൾ x² എന്തായി? ഓടായി. പിയും തെറ്റാണെന്ന് കിട്ടി കേട്ടോ. അതാണ് കോൺട്രാ പോസിറ്റീവ് മെത്തേഡ്. നിങ്ങൾ ബ്രേക്ക് എടുത്തോളുക.
ബ്രേക്ക് എടുത്തിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇപ്പൊ ചെയ്തതിനകത്ത് 7:05 ജോയിൻ ചെയ്യുക കേട്ടോ, കൃത്യം 7:05 ജോയിൻ ചെയ്യുക. അന്നേരം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ഓക്കെ,
ഓക്കെ, വീഡിയോക്ക് ഉണക്കി വെക്കലേ. ട്ടെ അതിനകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാൻ ഞാൻ ചോദിച്ചോട്ടോ. ക്വസ്റ്റിനകത്ത് ക്വസ്റ്റ് നമ്പർ 3 കോൺട്രാപോസിറ്റീവ് മെത്തേഡിൽ ചെയ്തതിനകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോടുക. സംശയമില്ലാത്തവർക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ശരി, ചോദിച്ചോ. ഇപ്പൊ നമ്മള് ക്യൂ ഫോൾസ് ആണ് അസ്യൂം ചെയ്തില്ലേ, എന്നിട്ട് പി ട്രൂ കിട്ടുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ക്യൂ തെറ്റാണെന്ന് അസ്യൂം ചെയ്തിട്ട് പിയും തെറ്റാണെന്ന് കിട്ടിക്കഴിയുമ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുന്നത് കേട്ടോ. വേറാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ശരി, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 4. By giving counter example, show that the following statements are not true. തെറ്റാന്ന് പറയാൻ വേണ്ടിട്ടോ നമ്മൾ ഈ കൗണ്ടർ എക്സാമ്പിൾ ഉപയോഗിക്കുള്ളൂ. എക്സാമ്പിൾ വെച്ചോണ്ട് ഒരു കാര്യം ശരിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞ് തെറ്റാന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ റിസൾട്ട് മൊത്തത്തിൽ തെറ്റാണെന്ന് നമുക്ക് പറയാം. ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു നമ്പർ പറഞ്ഞ പറ്റാട്ടോ. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലായോ? ഒരു കാര്യം ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ പറയില്ല. വേറെ എല്ലാത്തിനും ശരിയായാലേ റിസൾട്ട് ശരിയാവുള്ളൂ. പക്ഷെ തെറ്റാന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരു എക്സാമ്പിളിൽ തെറ്റാണെന്ന് പറഞ്ഞാൽ ആ റിസൾട്ട് തെറ്റാണെന്ന് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കൗണ്ടർ എക്സാമ്പിൾ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് കാണിക്കാനായിരിക്കും. നോക്കി, ഇവിടെ കൗണ്ടർ എക്സാമ്പിൾ വെച്ചുകൊണ്ട് തെറ്റാണെന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തേത് പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഇഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും ഈക്വൽ ആണെങ്കിൽ ദെൻ ദ ട്രയാങ്കിൾ ഈസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിളുടെ ട്രയാങ്കിൾ എന്നാണ് തന്നേക്കുന്നത്. എന്താ ഒബ്റ്റ്യൂസ് ആംഗിളുടെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ? ഒബ്റ്റ്യൂസ് ആംഗിളുടെ ട്രയാങ്കിൾ എന്താ അനീസ? ഒബ്റ്റ്യൂസ് ആംഗിളുടെ ട്രയാങ്കിൾ 90 ഡിഗ്രിയെക്കാളും കൂടുതലുള്ള ആംഗിള്, ആംഗിള് 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ വരുവാണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിളുടെ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പറയാം. ശരി, ഇത് തെറ്റാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എടുത്താ പോരെ. തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എടുത്താ പോലെ നോക്കി, ഈ എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, എല്ലാ ആംഗിളും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾ ഈസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിളുടെ ട്രയാങ്കിൾ ആയിരിക്കും. ആ തെറ്റാണെന്ന് പറയാൻ വേണ്ടി ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എടുക്കുക. ആൻസർ എഴുതിക്കോ. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്ത എല്ലാ ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കില്ലേ? ഒബ്റ്റ്യൂസ് ആംഗിൾ വരുമോ? ഇല്ല. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്താൽ എല്ലാ ആംഗിളും തുല്യമാണ്, 60 ഡിഗ്രി വരും, ഒബ്റ്റ്യൂസ് ആംഗിൾ ഇല്ലാതാനും. അങ്ങനെ നമുക്ക് തെറ്റാണെന്ന് പറയാം. എഴുതിക്ക്. കൺസിഡർ ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. കൺസിഡർ ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. Then all the angles are 60 degree. Consider an equilateral triangle. Consider an equilateral triangle. ഒരു equilateral triangle എടുക്കുക. Then all the angles are 60 degree. എല്ലാ ആംഗിൾസും 60 degree ആയിരിക്കും. So it is not an obtuse angled triangle. അത് മതി. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുത്തു, എല്ലാ ആംഗിളും 60 ഡിഗ്രി ആണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ അല്ല. ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. സാർ ഒന്നുകൂടി പറയാമോ? ഏതാണ് അറിയേണ്ടത്? നസ്രിൻ ചോദിച്ചോ. ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ആണ്. ഞാൻ പറഞ്ഞ മൊത്തം ഒന്നും വായിക്കാം. കൺസിഡർ ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, ദെൻ ഓൾ ഇറ്റ്സ് ആംഗിൾസ് ആർ 60 ഡിഗ്രി. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ അല്ല. ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും നമ്മളോട് പറഞ്ഞേക്കുന്നത്. ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ആംഗിൾ ഈക്വൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ അതിന് 60 ഡിഗ്രി ഉള്ളൂ, ഒബ്റ്റ്യൂസ് ആംഗിൾ ഇല്ല. ഓക്കെ ആണോ നസ്രിൻ? ശരി, അതിനകത്ത് രണ്ടാമത്തേതാ
equation x square minus 1 equal to 0 does not have a root lying between 0 and 2. 0 ക്കും 2 നും ഇടയ്ക്ക് റൂട്ട് ഇല്ല എന്ന് പറഞ്ഞാണ് എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ ക്കാണ് നാലിൽ രണ്ടാമത്തെ അല്ലെ നാലിൽ രണ്ടാമത്തേത് എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോക്ക് ആ ഇക്വേഷന് ഡസ് നോട്ട് ഹാവ് എ റൂട്ട് ലൈൻ ബിറ്റ്വീൻ സീറോ ആൻഡ് ടു സീറോക്കും ടുവിനും ഇടയ്ക്ക് റൂട്ട് ഇല്ല എന്നാണ് പറഞ്ഞേക്കണേ അപ്പൊ നമ്മൾ എന്താ പറയും കൗണ്ടർ എക്സാമ്പിൾ പറയുക എന്ന് പറഞ്ഞെന്താണ് സീറോയ്ക്കും ടുവിനും ഇടയ്ക്ക് ഇതിനൊരു റൂട്ട് ഉണ്ടെന്ന് കാണിക്കണ്ടേ പറഞ്ഞ മനസ്സിലായോ സീറോയ്ക്കും ടുവിനും ഇടയ്ക്ക് ഇതിന് റൂട്ട് ഇല്ല എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് കൗണ്ടർ എക്സാമ്പിൾ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോയ്ക്കും ടുവിനും ഇടയ്ക്ക് ഇതിനൊരു റൂട്ട് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം ഏതായിരിക്കും റൂട്ട് കാണുമ്പോ തന്നെ അറിയാലോ ഇതിന്റെ റൂട്ട് ഏതാന്ന് കൺസിഡർ എക്സ് ഈക്വൽ ടു ഏതാ ഇതിന്റെ റൂട്ട് റൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഇക്വേഷൻ ശരിയാവുന്ന എക്സിന്റെ വാല്യൂ ഇനി അറിയാൻ പാടില്ലെങ്കിൽ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ ഞാൻ ഡയറക്റ്റ് പറയാന്ന് പ്രതീക്ഷിച്ചു അറിയില്ലെങ്കിൽ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചോ സൈഡിലൊന്നും സോൾവ് ചെയ്തോ എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ ആണ് എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ നമുക്ക് എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം മുസ്തഫ എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം എക്സ് സ്ക്വയർ ഈക്വൽ ടു ശരി എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ ആ അങ്ങനെയെങ്കിൽ അങ്ങനെ എക്സ് ഈക്വൽ ടു റൂട്ട് വൺ റൂട്ട് വൺ എന്താ റൂട്ട് വൺ റൂട്ട് വൺ എത്രയാടാ റൂട്ട് വൺ ഐ ആണ് ഐ ഇൻറ്റു ഐ വൺ ആണോ മുസ്തഫ ഐ ഇൻറ്റു ഐ വൺ കിട്ടും ഐ സ്ക്വയർ വൺ ആണല്ലേ എന്താ കാൽവിനെ റൂട്ട് വൺ 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 മാത്രമേ ഉള്ളോ റൂട്ട് വൺ വൺ മാത്രമേ ഉള്ളൂ നിങ്ങൾ പറയുന്ന ആ ഉത്തരത്തിന്റെ അല്ലെങ്കിൽ ഈ ക്വസ്റ്റിന്റെ കാഠിന്യവും നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ റൂട്ട് വൺ എന്താന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റൂട്ട് വൺ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളൊന്നും ശരിയാകാതെ മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല കേട്ടോ മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയും ചെയ്യുകയും ചെയ്യണില്ല അതുകൊണ്ടാണ് ആ എന്താണ് പ്ലസ് ഓർ മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് വൺ അതെ ഞാൻ എന്തോ ഒരു പാട്ട് വിട്ടപ്പിന് അത് പറഞ്ഞത് ഇങ്ങനെ കിട്ടിയാൽ പോരാത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ ആണ് വണ്ണിന്റെ റൂട്ട് പ്ലസ് ഓർ മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് വൺ നമുക്ക് എന്താണ് സീറോയ്ക്കും ടുവിനും ഇടയ്ക്ക് കേട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഇക്വേഷന് സീറോയ്ക്കും ടുവിനും ഇടയ്ക്ക് റൂട്ട് ഇല്ല എന്നാ ഞാൻ എക്സ് ഈക്വൽ ടു വൺ എടുക്കുന്നു എക്സ് ഈക്വൽ ടു വൺ കൊടുക്കുന്നു എക്സ് ഈക്വൽ ടു വൺ കൊടുത്തേ ഈ ഇക്വേഷനകത്ത് എക്സ് ഈക്വൽ ടു വൺ കൊടുത്തേ ശരിയാവോ നോക്കിയ പിള്ളേരെ ഈ ഇക്വേഷനകത്ത് എക്സ് ഈക്വൽ ടു വൺ കൊടുത്താൽ എന്ത് സംഭവിക്കും എന്തോരുണ്ടല്ല ഈ ഇക്വേഷനകത്ത് എക്സിന് വൺ കൊടുത്താൽ ശരിയായില്ലേ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് എക്സ് ഈക്വൽ ടു വൺ ഈസ് എ അല്ല എക്സ് ഈക്വൽ ടു വൺ കൊടുത്തപ്പോൾ അത് കറക്റ്റ് ആയി അതിന്റെ അർത്ഥം എന്താണെന്ന് ട്രൂ ആണല്ലേ അതിന്റെ അർത്ഥം എക്സ് ഈക്വൽ ടു വൺ എന്നതാന്ന് ഇക്വേഷന്റെ ആരാ എക്സ് ഈക്വൽ ടു വൺ എക്സ് ഈക്വൽ ടു വൺ കൊടുത്തപ്പോൾ ആ ഇക്വേഷൻ ശരിയായി അപ്പൊ ഈ വൺ വൺ എന്ന് പറഞ്ഞത് ആരാ
ആ ഇക്വേഷന്റെ ആരാ വണ്ണെന്ന്? ഇതിക്കുള്ളിൽ ചോദിക്ക, ഇതിക്കുള്ളിൽ ചെറുതായിട്ട് ചോദിക്കാനില്ല മോളെ, ഇതിൽ കൂടുതൽ ചോദിക്കാനായിട്ട് എനിക്കറിയില്ല. എക്സ് ഈക്വൽ ടു വൺ കൊടുത്തപ്പോൾ ആ ഇക്വേഷൻ കറക്റ്റ് ആയെങ്കിൽ ആ ഇക്വേഷനകത്ത് എക്സ് ഈക്വൽ ടു വൺ ആ ഇക്വേഷനായിട്ടുള്ള ബന്ധം എന്താണ്? എക്സ് ഈക്വൽ ടു വൺ എന്നുള്ളത് ആ ഇക്വേഷന്റെ എന്താണ്? ഇതിക്കുള്ളിൽ എനിക്കറിയില്ല. സൊല്യൂഷൻ. ആ സൊല്യൂഷൻ, സൊല്യൂഷൻ, സൊല്യൂഷന്റെ വേറൊരു പേര് പറഞ്ഞേ. ആ ക്വസ്റ്റ്യനിലുണ്ട് ആ സൊല്യൂഷന്റെ വേറെ പേര്. കണ്ടോ ക്വസ്റ്റ്യൻ ഇല്ലേ? വായിച്ചോട്ട് എനിക്ക് തോന്നിയല്ലോ. ആ ഉണ്ടുണ്ട് ക്വസ്റ്റ്യനിലുണ്ട്. കണ്ടില്ലേടല്ലോ എന്നിട്ടും എന്താ തമന്ന സൊല്യൂഷന്റെ വേറൊരു പേര്? തമന്ന കേക്കാൻ പാടില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തും പറയത്തൊക്കെ എനിക്കിവിടെ കുറിച്ച് വെക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. തമന്നയുടെ ഒരു ആൻസറും എനിക്ക് കിട്ടിയില്ല. അനിറ്റ റൂട്ട് ആണോ സർ? റൂട്ട്, റൂട്ട്, റൂട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ ആ ക്വസ്റ്റ്യനിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അന്ന് വായിച്ചു നോക്കുക എന്നുള്ളൊരു മര്യാദ കാണിക്കണ്ടേ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കേണ്ട പരിപാടിയില്ല, ചുമ്മാ ഇരിക്കുക, ചുമ്മാ കേട്ടിരിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. വായിക്കാൻ ഒന്നിനും പറ്റില്ല, ഒന്നും ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ പിള്ളേരെ, ഒന്നും ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വായിക്കുക, ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിച്ചിരിക്കണം. ഒരു പ്രാവശ്യം അല്ല, പല പ്രാവശ്യം വായിക്കണം ക്വസ്റ്റ്യൻ. നിങ്ങൾ വായിക്കാൻ പറഞ്ഞാലും നിങ്ങൾ വായിക്കുന്നില്ല, വെറുതെ ഇരുന്നാൽ ഉത്തരം കിട്ടില്ല കേട്ടോ, ഒരു കാരണവശാലും കിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ള അവർക്ക് സ്കില്ല, അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക എന്നുള്ളൊരു സ്കില്ല, അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് തന്നെ ചെയ്ത് ശരിയാക്കി എടുക്കണം. സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട് കേട്ടോ, സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട്. അപ്പൊ ഇവിടെ വൺ കൊടുത്തപ്പോൾ ആ ഇക്വേഷൻ ട്രൂ ആണ്, ദെയർഫോർ എക്സ് ഈക്വൽ ടു വൺ ഈസ് എ റൂട്ട്. എക്സ് ഈക്വൽ ടു വൺ റൂട്ട് ആണ് കേട്ടോ. നമ്മൾക്ക് എന്താണ് കൗണ്ടർ എക്സാമ്പിളാ പറഞ്ഞേക്കണത്, സീറോയ്ക്കും ടുവിനും ഇടയ്ക്ക് റൂട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? എക്സ് ഈക്വൽ ടു വൺ ഒരു റൂട്ട് ആണെന്ന് പറഞ്ഞു, ദെയർഫോർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്, കൗണ്ടർ എക്സാമ്പിൾ. ആ ഇക്വേഷന് സീറോയ്ക്കും ടുവിനും ഇടയ്ക്ക് റൂട്ട് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീറോയ്ക്കും ടുവിനും ഇടയ്ക്ക് റൂട്ട് ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞു? വൺ അതിന്റെ ഒരു റൂട്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ സീറോയ്ക്കും ടുവിനും ഇടയ്ക്ക് റൂട്ട് ഉണ്ടെന്ന് കിട്ടി. അതാണ് കൗണ്ടർ എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ്. Question number 5, which of the following statements are true, which are false? True ആണോ false ആണോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. In each of the case give a valid reason for saying so. വളരെ എളുപ്പം, ശരിയാണോ തെറ്റാണോ എന്ന് പറയുക, കാരണം പറയുക, വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വായിച്ചു നോക്കിക്കൊള്ളുക. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വായിക്കാനായിട്ടിരിക്കണ്ട കേട്ടോ, വായിച്ച് ഓരോന്നിന്റെ ഉത്തരം കണ്ടുപിടിച്ചോ. ശരിയാണോ തെറ്റാണോ കാരണം പറയുക. ഒന്നാമത്തെ പി എന്നാണ് സ്റ്റേറ്റ്മെന്റിനൊക്കെ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പി ക്യു ആർ എസ് ടി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. പി, ഈച്ച് റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് എ കോഡ് ഓഫ് ദി സർക്കിൾ. ട്രൂ ആണോ ഫാൾസ് ആണോ? റേഡിയസ് ഓഫ് എ സർക്കിൾ, റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് എ കോഡ് ഓഫ് ദി സർക്കിൾ. എന്താ അൽഫി അതിന്റെ ആൻസർ? ഫാൾസ് അല്ലേ? ഫാൾസ് ആണ്. കാരണം 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 പറയണം.
റേഡിയസ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ പോയിന്റ് ജോയിൻ ചെയ്യണല്ലോ. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ ഉള്ളിലുള്ള ഒരു സെന്ററും സെന്ററും സർക്കിളിലെ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് റേഡിയസ്. കോഡ് എന്താണ്? കോഡ് സർക്കിളിലെ രണ്ട് പോയിന്റ്, സർക്കിളിലെ രണ്ട് പോയിന്റ്സ്, സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്നതാണ് കോഡ്. സെന്ററും സർക്കിളിലെ ഒരു പോയിന്റോടെയും ജോയിൻ ചെയ്യുന്നതാണ് റേഡിയസ്. അത് എഴുതി വെച്ചാൽ മതി കേട്ടോ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. ഫാൾസ്. റീസൺ എഴുതിക്കോ. റേഡിയസ് ഓഫ് എ സർക്കിൾ ഇസ് ദി റേഡിയസ് ഓഫ് എ സർക്കിൾ ഇസ് ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് radius of a circle is the line segment joining radius of a circle is the line segment joining center of a circle to any point on it. radius nu parnal central ninna circle le point like varikkunnadana. radius of a circle is the line segment joining center of a circle to any point on it. Whereas, code joins two points of a circle. Code joins two points of a circle. Clear ആണ്? അതിനൊന്ന് ഐഡിയ ക്ലിയർ ആണ് കേട്ടോ. കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കിളിലെ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ്. സെന്ററും സർക്കിളിലെ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുന്നതാണ് റേഡിയസ്. രണ്ടാമത്തത്, രണ്ടാമത്തേത്, ദ സെന്റർ ഓഫ് എ സർക്കിൾ ബൈസെക്ട് ഈച്ച് കോഡ് ഓഫ് ദി സർക്കിൾ. സെന്റർ ഓഫ് എ സർക്കിൾ ബൈസെക്ട് ഈച്ച് കോഡ് ഓഫ് എ സർക്കിൾ. സർക്കിളിന്റെ സെന്റർ എല്ലാ കോഡിനെയും ബൈസെക്ട് ചെയ്യുന്നു. അൻമരിയ, ട്രൂ ആണോ ഫാൾസ് ആണോ? ഡയമീറ്റർ മാത്രമാണ് ബൈസെക്ട് ചെയ്യുള്ളൂ, വേറെ കോഡിനെ ഒന്നും സെന്റർ ബൈസെക്ട് ചെയ്യില്ലല്ലോ. സെന്റർ ബൈസെക്ട് ചെയ്യുന്ന ആരെയാണ്? ഡയമീറ്റർ. സെന്ററിൽ കൂടെ വരയ്ക്കുന്നതാണ് ഏത്? ഡയമീറ്റർ. ഡയമീറ്ററിനെ മാത്രമാണ് സെന്റർ ബൈസെക്ട് ചെയ്യുള്ളൂ, വേറെ കോഡിനൊന്നും. വേറെ ഏതെങ്കിലും കോഡ് വരച്ചാലൊന്നും സെന്ററിൽ കൂടെ കടന്നു പോകില്ല. എഴുതിക്കോ. ഫാൾസ്. Consider a chord other than diameter. False ana reason parayunu. Consider a chord other than diameter. Consider a chord other than diameter. Then the chord is not bisected by center of the circle. Then the chord is not bisected by center of the circle. Then the chord is not bisected by center of the circle. Then the chord is not bisected by center of the circle. Okay. മൂന്നാമത്തെ വായിച്ചേ. മൂന്നാമത്തെ. കൃഷ്ണനെ മൂന്നാമത്തെ പറഞ്ഞേ. ട്രൂ ആണോ ഫാൾസ് ആണോ ആദ്യം പറയുക, റീസൺ പറയുക. സർക്കിൾ ഈസ് എ പർട്ടിക്കുലർ കെയറോ കേസ് ഓഫ് ആൻ എലിപ്സ്. ട്രൂ ആണ്. കാരണം എപ്പോഴാണ് ട്രൂ ആവണത്? എലിപ്സ് എന്ന് വെച്ചാൽ സർക്കിളിന്റെ ഹാഫ് അല്ലേ? സർക്കിളിന്റെ ഹാഫ് അല്ല എലിപ്സ്. നീ എന്നെ തോപ്പിച്ചോളന്നല്ലോടാ, ഞാൻ നിന്നെ രണ്ടു ദിവസം മുഴുവൻ എടുത്ത് എലിപ്സ് പിടിപ്പിച്ചാലോ? സർക്കിളിന്റെ പകുതിയാണോ നീ എലിപ്സ് എന്ന് പറഞ്ഞ ഇവിടെ വരച്ചോണ്ടിരുന്നത്? Circle is a particular case of an ellipse. Alle, circle is a particular case of an ellipse. True or false? എന്താ ഭീമാനെ വാസെ, ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണ് കേട്ടോ. ട്രൂ ആണ്. എലിപ്സിന്റെ ഇക്വേഷൻ പറഞ്ഞ ഭീമാനെ വാസെ, ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാ മതി. മറന്നു
എനിക്ക് ആ മുകളിലൊക്കെ കണ്ടപ്പോ മനസ്സിലായിരുന്നു മറന്നുപോയി എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ഓർമ്മയൊക്കെ ഉണ്ടാവാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൈകിട്ടു പിള്ളേരെ. ഈ 10-16 വയസ്സാകുമ്പോഴത്തേക്ക് ഇത്ര മറി വരുമ്പോഴേ വാർദ്ധക്യ കാലാകുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടപ്പാടായി പോകും. ഓർമ്മ ഉണ്ടാവാനുള്ള എന്തെങ്കിലും മരുന്നുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ മേടിച്ച് കഴിക്കട്ടോ, അല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എന്താ സർ എലിപ്സിന്റെ ഇക്വേഷൻ? എന്താ നസറിനെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ എ സ്ക്വയറും ബി സ്ക്വയറും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതിനെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഈ ബി സ്ക്വയറിന് പകരം ഞാൻ എ സ്ക്വയർ എന്ന് കൊടുക്കും, ഈക്വൽ ടു വൺ എന്നോ. ഇനി മൊത്തം എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, മൾട്ടിപ്ലൈ ബൈ എ സ്ക്വയർ. എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേമിൽ എ സ്ക്വയർ വെട്ടി പോയിട്ട് എക്സ് സ്ക്വയർ കിട്ടും, രണ്ടാമത്തെ ടേമിലും എ സ്ക്വയർ വെട്ടി പോകും വൈ സ്ക്വയർ കിട്ടും, മൂന്നാമത്തെ ടേമിൽ എ സ്ക്വയർ സർക്കിൾ ആവും, സർക്കിൾ ആവും കേട്ടോ, സർക്കിൾ ആവും. അതാണ് അതിന്റെ റീസൺ. ആ എ സ്ക്വയറും ബി സ്ക്വയറും ഈക്വൽ ആകുമ്പോൾ, എ സ്ക്വയറും ബി സ്ക്വയറും എലിപ്സിനകത്തെ എ സ്ക്വയറും ബി സ്ക്വയറും ഈക്വൽ ആകുമ്പോൾ അത് സർക്കിൾ ആയിട്ട് മാറും. എഴുതിയോ? എഴുതിയോ ദേവിക? എഴുത്, പിന്നെ ചുമരിക്കണേ. റിസൾട്ട് ട്രൂ ആണ്. ഈ സർക്കിൾ ഇങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് ഇതാക്കാൻ പറ്റില്ല, സർക്കിൾ എലിപ്സിന്റെ പാർട്ടാണെന്ന് പറഞ്ഞോണ്ട് ഇതാ പാടില്ലേ? എങ്ങനെ എങ്ങനെ മനസ്സിലായില്ല? എലിപ്സിന്റെ ഒരു പാർട്ടാ സർക്കിൾ, ഇപ്പൊ നമുക്കറിയാലോ, അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മളോട് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ബൈ ട്രൂ ആണ് ഫാൾസ് എന്നാണോ ചോദിച്ചിട്ടുള്ളൂ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കേക്കട്ടെ. റീസൺ കണ്ടിട്ടുണ്ട്, റീസൺ എഴുതാൻ പറഞ്ഞിട്ടില്ലേ? റീസൺ എഴുതണം, റീസൺ എഴുതണം. ഇത്രയും കാണിച്ചില്ലെങ്കിൽ ചുരുങ്ങിയത് ഇത്രയും പറയണം, എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ എന്നുള്ളത് പറയണം. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിജേഴ്സ് such that x greater than y, then minus x less than minus y. True or false? Soju? Soju, നാലാമത്തെ true ആണോ false ആണോ? True അല്ലേ? True ആണ്. നമുക്ക് നോക്കാം, x greater than y. Inequality ആട്ടോ. ഈ ഇൻഇക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൾട്ടിപ്ലൈ ബൈ മൈനസ് വൺ on both sides. അപ്പോൾ എന്ത് വരും സോജു? minus x ആ less than minus y ആണ്. ആ less than minus y ആവും. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻഇക്വാളിറ്റി തിരിയും കേട്ടോ. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻഇക്വാളിറ്റി തിരിയും. ട്രൂ ആണത്. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഇൻഇക്വാളിറ്റി തിരിയും. ഓർക്കണ്ടോ ആറാമത്തെ ചാപ്റ്റർ ലീനിയർ ഇൻഇക്വാളിറ്റീസ്? നിങ്ങളോട് ചോദിച്ചാൽ മറന്നുപോയി എന്ന് പറയും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട് 11 ഈസ് എ റാഷണൽ നമ്പർ. റൂട്ട് 11 ഈസ് എ റാഷണൽ നമ്പർ. ട്രൂ ആണോ ഫാൾസ് ആണോ? എന്തുവരും അലീന? റൂട്ട് 11 എന്തോ ഫാൾസ് ആണ്. ആ പിന്നെ റൂട്ട് 11 എന്ത് നമ്പർ ആണ്? ഇറാഷണൽ നമ്പർ. റൂട്ട് 11 ഈസ് ഇറാഷണൽ. ഇറാഷണൽ എഴുതിക്കോ, ഫാൾസ്. റൂട്ട് 11 ഈസ് ആൻ ഇറാഷണൽ നമ്പർ.
ഫാൾസ് ആണ് റൂട്ട് ഇലവൻ ഈസ് ആൻ ഇറാഷണൽ നമ്പർ താഴെ ഒരു സെന്റൻസ് എഴുതരേ റൂട്ട് ഓഫ് എ പ്രൈം നമ്പർ ഇലവൻ പ്രൈം നമ്പർ ആണ് കേട്ടോ റൂട്ട് ഓഫ് എ പ്രൈം നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ റൂട്ട് ഓഫ് എ പ്രൈം നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ റൂട്ട് ഇലവൻ ഇറാഷണൽ ആണ് ഇലവൻ പ്രൈം നമ്പർ ആണ് പ്രൈം നമ്പറിന്റെ റൂട്ട് എടുത്താൽ ഇറാഷണൽ ആയിരിക്കും കേട്ടോ അതാണ് അതിന്റെ റീസൺ പ്രൈം നമ്പറിന്റെ റൂട്ട് എടുത്താൽ ഇറാഷണൽ ആയിരിക്കും ഓക്കെ അതോടുകൂടി നമ്മുടെ എക്സസൈസും ചാപ്റ്ററും കഴിഞ്ഞു കേട്ടോ എക്സസൈസും ചാപ്റ്ററും കഴിഞ്ഞു പഠിച്ചു വരിക നാളെ ഞാൻ ചോദിക്കും നാളെ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാറ്റിസ്റ്റിക്സ് കാൽക്കുലേറ്റർ കൈവശം ഉണ്ടാവണം കേട്ടോ കാൽക്കുലേറ്റർ എല്ലാവരുടെയും കൈവശം ഉണ്ടാവണം ഓക്കെ താങ്ക്യൂ താങ്ക്യൂ സാർ ഓക്കെ താങ്ക്യൂ സാർ ഓക്കെ താങ്ക്യൂ സാർ ഓക്കെ